ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിത സംഘചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശവനിശം ഹൃദി ഭാവയാമി ശ്രീഗുരോശ്ചരണാംഭോജ്യം യസ്യാം ദിശി വിരാജതേ തസ്യൈ ദിശേ നമസ്കുർമഃ കായേന വചസാ ധിയാ. നൃദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ധിം നതരേൽ സ ആത്മഹ. ആരാണോ സംസാരസാഗരത്തെ തരണം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുന്നത്, അവരെ ആത്മഹത്യ ചെയ്യുന്നവെന്നാണ് പറയേണ്ടത്. ആത്മഹത്യ മഹാപാപി എന്നാണ് പറയേണ്ടത്. ഇതുപോലെയുള്ള എല്ലാ സൗകര്യം ഉണ്ടായിട്ടും ഉപയോഗിക്കാത്തവനെ ആത്മഹത്യ മഹാപാപി എന്നാണ് പറയേണ്ടത്. സദ്ധർമ്മത്തെ, ഭഗവത് സ്മരണയുണ്ടാക്കുന്ന സദ്ധർമ്മത്തെ പ്രതിപാദിക്കുന്ന അഷ്ടമസ്കന്ധത്തിലെ അതിദിവ്യമായ വാമനാവതാരവും മത്സ്യാവതാരമാണ് പറയേണ്ടത്. അഷ്ടമസ്കന്ധത്തിൻ്റെ ലക്ഷണം മന്വന്തരം എന്നാണ്. മന്വന്തരാണി സദ്ധർമ്മ, സദ്ധർമ്മത്തെ പ്രതിപാദിക്കുന്നു അഷ്ടമസ്കന്ധത്തിൽ. മന്വന്തരം എന്നാൽ മനുവിൻ്റെ കാലഘട്ടം. നമ്മുടെ ആചാര്യന്മാരുടെയൊക്കെ കാലഘടന എന്ന് പറഞ്ഞ വിചിത്രമാണ്. അതൊക്കെ ഒന്ന് ഓർക്കുമ്പോഴേക്കും നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു എന്ന് ബോധ്യമായി തരും. നമ്മുടെയൊക്കെ ഒരു കൊല്ലം കഴിഞ്ഞാൽ ദേവന്മാർക്ക് ഒരു ദിവസമായി. നമ്മുടെ ആറുമാസം ദേവന്മാരുടെ ഒരു പകല്, അടുത്ത ആറുമാസം രാത്രി, ഇങ്ങനെ ദേവന്മാർക്കൊരു ദിവസം. ഇങ്ങനെ ദേവന്മാരുടെ ഒരു വർഷം ദേവവർഷം എന്ന് പറയാ, നമ്മുടെ വർഷത്തിലേക്ക് ആക്കി മാറ്റിക്കോളൂ സ്വയം. അങ്ങനെ ദേവവർഷം 4800 കഴിഞ്ഞാൽ ആദ്യത്തെ യുഗം കഴിഞ്ഞു. 3600 ദേവവർഷം കഴിഞ്ഞാൽ രണ്ടാമത്തെ യുഗം കഴിഞ്ഞു. 4800, 3600, 2400 കഴിയുമ്പോഴേക്കും മൂന്നാമത്തെ യുഗം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 1200 ദേവവർഷം കഴിഞ്ഞാൽ കലിയുഗം കഴിയുന്നു. 1200 ദേവവർഷമാണ് കലിയുഗം. ഇപ്പം 5000 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. അതും നമ്മുടെ കൊല്ലം, ദേവന്മാരുടെ അല്ല. അതിന് ബാക്കി എത്രയുണ്ടെന്ന് കണക്ക് കൂട്ടിക്കൂടാ. ഇങ്ങനെ 4 യുഗം കഴിഞ്ഞാൽ ഒരു ചതുര്യുഗമായി. ഇങ്ങനെ 1000 ചതുര്യുഗം കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകലായി. ബ്രഹ്മാവിൻ്റെ പകലിനാണ്, അത്രയും കാലത്തിനാണ് കൽപ്പം എന്ന് പറയുക. പകൽ 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 എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന കൽപ്പം എന്ന് കിട്ടും കുറച്ച് കഴിഞ്ഞാൽ. കൽപ്പകൽ പകൽ പകൽ കപ്പ, എവിടെയെങ്കിലും നിർത്തിയാൽ മതി കൽപ്പം. 1000 ചതുര്യുഗമാണ് അത്ര ബ്രഹ്മാവിൻ്റെ ഒരു പകല്. അത്രയും ബ്രഹ്മാവ് കിടന്നുറങ്ങുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും എണീക്കുന്നു. ഇങ്ങനെ ബ്രഹ്മാവിന് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസവും ബ്രഹ്മാവിൻ്റെ ഒരു കൊല്ലവും. ഇനി ബ്രഹ്മാവിന് 100 വയസ്സ് കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ കാലഘട്ടം കഴിഞ്ഞു, അടുത്ത ബ്രഹ്മാവ് വരും. ഇങ്ങനെ എത്രയോ ബ്രഹ്മാവ് വന്നു പോകുമ്പോഴാണ് ഭഗവാൻ ഒന്ന് കണ്ണടച്ച് തുറക്കുക. അത്രയ്ക്കാവുന്നുള്ളൂ. നമ്മളിപ്പോൾ കണ്ണടച്ച് തുറക്കുന്നത് അറിയാറുണ്ടോ? ഒന്നറിയാറില്ല. അതുപോലെയാണ് ഭഗവാന്റെയും കഥ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെയൊക്കെ ആയുസ് എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. വെള്ളത്തിലെ കുമിളകൾ പോലെയാണ്. അധ്രുവം
മാനുഷ്യമർത്ഥതം അനിത്യം, അങ്ങനെയുള്ള ജന്മം കിട്ടിയിട്ട് അതും എന്തും നേടാൻ കഴിവുള്ള ജന്മമാണത്. പക്ഷെ എന്നുമില്ല അത്. എന്തും നേടാൻ കഴിവുള്ള ജന്മമാണെങ്കിലും വളരെ കുറച്ചു കാലമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാതെ ഇവിടെ കിടന്ന് കലഹിച്ചുകൊണ്ട് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു നമ്മൾ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിസ്സാരമായ സുഖങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു. എന്തും നേടാൻ കഴിവുള്ള ജന്മമാണത്. അത് ആദ്യം ബോധിപ്പിക്കുകയാണ് മന്വന്തരങ്ങളിലൂടെ. നമുക്കിന്ന് വേണ്ടതെല്ലാം ഈ ലോകത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഭൗതികമായ രീതിയിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന സർവാന്തര്യാമിയായ സർവേശ്വരനായ ആനന്ദമൂർത്തിയായ ഭഗവാനെ ഒന്ന് സ്മരിക്കൽ തന്നെ സദ്ധർമ്മം. ഹരിസ്മൃതി സർവവിപദ്വിമോക്ഷണം, ഇന്നലെ അതാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടാവുക. അതായത് പാലാഴിവധനത്തിന്റെ അവസാനം കാണാം, ഹരിസ്മൃതി സർവവിപദ്വിമോക്ഷണം. നാല് പ്രകരണങ്ങളെയും കൂട്ടിഘടിപ്പിച്ചുകൊണ്ട് ഒരു മുദ്രാവാക്യം അഷ്ടമസ്കന്ധത്തില്. ഹരിസ്മൃതി സർവവിപദ്വിമോക്ഷണം, എല്ലാ ആപത്തിനെയും നശിപ്പിക്കാൻ ഹരിസ്മരണ കൊണ്ട് കഴിയുന്നു. ഇവിടെ സത്രത്തിന് വന്ന എല്ലാവരും കൂടിയിട്ട് ഒരു തീരുമാനമെടുത്തു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ എല്ലാവരും കൂടിയിട്ട് ഒരു തീരുമാനമെടുത്തു, ഇന്ന് വൈകുന്നേരം കൃത്യം 6 മണിക്ക് എല്ലാവരും ഒരുമിച്ച് ശ്വാസം വലിക്കുന്നു ഉള്ളിലേക്ക്. ഇപ്പം മീഡിയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് സാധിക്കാമെങ്കിൽ എല്ലാവരും തയ്യാറാക്കുക. എന്നിട്ട് കൃത്യം 6 മണിയാകുമ്പോഴേക്കും 6 ആവാൻ 1 മിനിറ്റുള്ള സമയത്ത് എല്ലാവരും കൂടി തയ്യാറായി നിന്ന് ഉള്ളിലേക്ക് ശ്വാസം വലിച്ചു കഴിഞ്ഞാൽ പിന്നെ കേരളം അല്ല തൃശ്ശൂർ ജില്ല കാലിയായി. മനുഷ്യണ്ടാവില്ല, അത്രയും ഓക്സിജൻ ഇവിടെ ഇല്ല. ഭൂമിയിൽ വേണ്ട, ഭൂമിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള, മനുഷ്യന് വേണ്ടതായിട്ടുള്ള ഓക്സിജൻ ഇവിടെ ഒരുമിച്ചില്ല. എന്നിട്ട് ഈ ലോകം നിലനിൽക്കുന്നുണ്ടല്ലോ, ഒരു താളത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ താളം ആരുണ്ടാക്കി? ആളെ നമുക്ക് ഭഗവാൻ എന്ന് വിളിക്കുക. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി, ആ ആള് തന്നെ ഭഗവാൻ. ആ ഹരിയെ സ്മരിക്കുക. നമുക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന വേണ്ട സമയത്ത് വേണ്ട പോലെ എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഭഗവാനെ ഒന്ന് സ്മരിക്കൽ തന്നെ സദ്ധർമ്മം. അപ്പൊ ഹരിയെ സ്മരിച്ചു കഴിഞ്ഞാൽ എന്താ, പണ്ടൊക്കെ അമ്മമാര് പറയാറുണ്ട്, നിന്നെയൊക്കെ കുറച്ച് ബുദ്ധി മന്ദബുദ്ധിയെന്നെങ്കിലും വിളിക്കായിരുന്നു. പ്രയോജനം അനുദ്ദേശ്യ മന്ദോപിന പ്രവർത്തത എന്നാണ്. പ്രയോജനം ഇല്ലെങ്കിൽ മന്ദബുദ്ധി പോലും പ്രവർത്തിക്കില്ല. നമ്മളൊക്കെ കുറച്ച് ബുദ്ധിമാന്മാരാണ് നമ്മുടെയൊക്കെ അഭിമാനം, ഒന്നുമില്ലെങ്കിൽ കൂടി. അപ്പോ വെറുതെ പ്രവർത്തിക്കരുത്, വെറുതെ ഭഗവാനെ സ്മരിക്കാനൊന്നും നമുക്ക് സമയമില്ല. എല്ലാ ആപത്തുകളും തീരാൻ ഭഗവാനെ സ്മരിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ആപത്തുകളെയും തീർക്കാൻ ഭഗവാനെ സ്മരിച്ചാൽ മതി. എന്താ ഇപ്പൊ ആപത്ത്? ആപത്തുകളെ ഓരോന്നിനെയായിട്ട് ഇതാ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഓരോ കഥകളിലൂടെ തമസ് പ്രധാനമായിട്ടുള്ള ബുദ്ധിയെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഗജേന്ദ്രമോക്ഷവും, രജോഗുണ പ്രധാനമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് പലാഴിമഥനവും, സാത്വികമായിട്ടുള്ള നമ്മുടെ ഭാവനകളെയൊക്കെ വൃത്തികളെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് വാമനാവതാരവും, അതിനുമുമ്പ് പാലാഴിമഥനം പിന്നെ വാമനാവതാരം, ഏറ്റവും പരിശുദ്ധമായ ആ നിർഗുണാവസ്ഥ അനുഭവിക്കുന്ന സാധകന്റെ നിലയായിട്ട് മത്സ്യാവതാരത്തെയും ഇവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഹരിസ്മൃതി ഉണ്ടാവട്ടെ. ഏറ്റവും വലിയ ആപത്ത് എന്താണെന്ന് നമുക്ക് സാധാരണ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ മരണം തന്നെ ഏറ്റവും വലിയ ആപത്ത്. മൃത്യോർമ്മ അമൃതം ഗമയ, ആദ്യത്തെ കഥയിലൂടെ, രണ്ടാമത്തെ കഥയിലൂടെ മൃത്യോർമ്മ അമൃതം ഗമയ, മൂന്നാമത്തെ കഥയിൽ അതൊക്കെ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇനി നമ്മുടെ ജീവിതത്തിലെ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കും ഉണ്ടാവാം, രജുകൂടെ പ്രധാനമായിട്ടുള്ള ജീവിതം നയിക്കുന്ന നമുക്കുണ്ടാവാം, അതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ സാത്വികമായിട്ടുള്ള ഭാവത്തോടു കൂടിയിട്ടാണെന്ന് വിചാരിക്കുന്ന നമുക്കുണ്ടാവാം, അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എങ്ങനെ അതിജീവിക്കാം എന്ന് കാണിക്കുന്ന രംഗമാണ് വർണ്ണിക്കുന്നത്. വാമനാവതാരം എന്ന് പറഞ്ഞാൽ കേരളീയർക്ക് പ്രത്യേകമായിട്ടുള്ളതാണെന്ന് പറയും. നമ്മുടെ നാട് ഭരിച്ച ഒരു രാജാവ്, അദ്ദേഹം ദേവന്മാർക്ക് വേണ്ടതുപോലും തട്ടിപ്പറിച്ചപ്പോൾ
വിഷ്ണു ഭഗവാൻ വന്ന് ഇനി പറയണില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്നത്, കഥയൊക്കെ കേട്ടുകഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നിയില്ലെങ്കിലേ പറയണ്ടു. ഭഗവാന്റെ കുറച്ച് അനുഗ്രഹം ഉണ്ടാവുമ്പോഴാണ് അതൊന്നുമല്ല ഈ കഥ എന്ന് മനസ്സിലാവുക. ഭാഗവതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നേരത്തെ കഥ നേരത്തെ കേട്ട വാമനാവതാരൊക്കെ എത്ര നിസ്സാരമാണെന്ന് ബോധ്യാവുക. അങ്ങനെയുള്ള കഥയൊന്നുമല്ല അപ്പതെ. നമുക്ക് എന്തായാലും കഥയിലൂടെ പെട്ടെന്ന് കടന്നു പോയി നോക്കുക. ദേവാസുര യുദ്ധത്തിൽ മരിച്ചുപോയ അസുരന്മാരെ ശുക്രമഹർഷി മൃതസഞ്ജീവനി കൊണ്ട് ജീവിപ്പിക്കുന്നു. മരിച്ചുപോയ തനിക്ക് ജീവിതം തിരിച്ചു കിട്ടിയത് ഗുരുനാഥന്റെ കാരുണ്യം കൊണ്ടാണെന്ന് നല്ല ബോധമുണ്ട് ഇപ്പോ ബലി തുടങ്ങിയിട്ടുള്ള അസുരന്മാർക്ക്. വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയിട്ട് പരമ ഈശ്വരൻ തന്നെയായിട്ട് കണ്ടുകൊണ്ട് ഗുരുനാഥനെ പൂജിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് ആ ഗുരുഭക്തി കണ്ട് ശിഷ്യവാത്സല്യം ഒഴുകുന്നു. ഗുരുനാഥന് ഒരുപാട് യാഗങ്ങൾ, നൂറുകണക്കിന് യാഗങ്ങൾ ചെയ്യിപ്പിക്കുന്നു. ആ യാഗങ്ങളിലൂടെ വിശ്വജിത്തുള്ള യാഗത്തിലൂടെ വിശ്വവിജയിയായിട്ട് മാറുന്നു, ത്രൈലോക്യാധിപതിയായിട്ട് മാറുന്നു. ഇപ്പോ ത്രൈലോക്യങ്ങളിൽ തന്നെ കീഴ് വന്നിരിക്കുകയാണ്, ബലിയുടെ കീഴ് വന്നിരിക്കുകയാണ്. മുത്തശ്ശനായ പ്രഹ്ലാദൻ, ഭക്തോത്തമനായ പ്രഹ്ലാദൻ തന്നെ വന്ന് അനുഗ്രഹിക്കാൻ ഓടിവരുന്നു. ദിവ്യ ആയുധങ്ങളും ദിവ്യമാകുന്ന രഥങ്ങളും ഒക്കെ കിട്ടിയിരിക്കുന്നു. മുത്തശ്ശൻ വാടാമലർ മാല കൊണ്ടുവന്ന് കഴുത്തിൽ ചാർത്തിയിരിക്കുന്നു. എല്ലാ യോഗ്യതയും തികഞ്ഞിരിക്കുന്നു. ഇപ്പൊ ബലിക്ക് യോഗ്യത തികഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ഇപ്പോ ഗുരുനാഥനെ പൂജിക്കുകയാണ്, ഗുരുഭക്തി വർദ്ധിക്കുകയാണ്, ശിഷ്യവാത്സല്യം വർദ്ധിക്കുകയാണ്. ഒരു മത്സരം നടത്തി എന്ന് പറയാം നമുക്ക്. ആരാ മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഗുരുനാഥന് ശിഷ്യനും കൂടിയിട്ട്. ഗുരുനാഥന്റെ മത്സരം എന്താ? എന്റെ ഈ ശിഷ്യനാണ് ഏറ്റവും കേമൻ. ശിഷ്യന്റെ മനസ്സിലെന്താ? എന്റെ ഗുരുനാഥന ഏറ്റവും കേമൻ. ഈ ഗുരുനാഥനേക്കാൾ വലിയൊരാളില്ല. ശിഷ്യനെ കേമനാക്കാൻ വേണ്ടിയിട്ട് ഗുരുനാഥനും, ഗുരുനാഥനെ കേമനാക്കാൻ വേണ്ടിയിട്ട് ശിഷ്യനും, ഒരു മത്സരം പോലെ. അങ്ങനെ അവർ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരസ്പരം മത്സരിച്ചുകൊണ്ടോ ബഹുമാനിച്ചുകൊണ്ടോ ഉള്ള രംഗം. ഇപ്പൊ ദേവന്മാർക്കെല്ലാം നഷ്ടപ്പെട്ടു, ഗതിയില്ലാത്ത അവസ്ഥയായി. ഒക്കെ ബലിയുടെ കയ്യിലാണ്. ദേവന്മാരൊക്കെ കൂടി ഗുരുനാഥൻ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, അതേ ഞങ്ങൾ എന്താ വേണ്ടത്? ഗുരുനാഥൻ ബൃഹസ്പതി പറഞ്ഞു, മിണ്ടാതിരുന്നുള്ളൂ, അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഗുരുനാഥന്റെ അനുഗ്രഹം ഒരാൾക്ക് എത്ര കാലമുണ്ടോ അത്ര കാലം ലോകത്തിലെ ഒരാളെയും ആ മനുഷ്യനെ തോൽപ്പിക്കാൻ പറ്റില്ല. ഗുരുനാഥന്റെ അനുഗ്രഹമാണ് ലോകത്തിലെ ഏറ്റവും വലുത്. ഇത് പറയുന്നത് ആരാണ്? ദേവന്മാരുടെ ഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതി തന്നെ. കുറച്ച് വിവരം ഉണ്ടെങ്കിൽ ദേവന്മാർക്ക് ആ ഗുരുനാഥനെ അതേപോലെ പൂജിച്ചാൽ മതിയായിരുന്നു, എന്നാൽ എല്ലാം നേടാമായിരുന്നു. പക്ഷെ തോന്നിയില്ല. പക്ഷെ അവരുടെ അമ്മയായിട്ടുള്ള അതിഥി ദേവി ഒരു ദിവസം ഭർത്താവ് കടന്നു വരുന്ന സമയത്ത് ആ കശ്യപ പ്രജാപതിയെ ഈശ്വരനായി കണ്ടുകൊണ്ട് പൂജിക്കുന്നു. എന്തു പറ്റി? എന്തോ ഒരു വിഷമം മുഖത്തുണ്ടല്ലോ. നിരുത്സവം, നിരാനന്ദം. അതിഥിയുടെ ഗൃഹത്തിലെ എന്ത് ഉത്സവമാണ്? ദേവന്മാര് ആരെങ്കിലും ഒരാൾ വന്നാൽ മതി, അത് ഉത്സവമായി. ഇതിപ്പോ നിരുത്സവം, നിരാനന്ദം, ആനന്ദമില്ലാത്ത, ഉത്സവമില്ലാത്തതായ അതിഥിഗ്രഹം കണ്ട് എന്തുപറ്റി? എന്തുപറ്റി? എന്തെങ്കിലും അധർമ്മം പ്രവർത്തിക്കേണ്ടി വന്നു. ഇതൊക്കെയാണ് സജ്ജനങ്ങൾക്ക് ദുഃഖം വരാൻ കാരണം. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, മനസ്സാക്ഷിക്ക് വിപരീതമായിട്ട് ചെയ്യേണ്ടി വരിക. അതിഥികൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ഈശ്വരനായി കണ്ടുകൊണ്ട് പൂജിക്കാൻ കഴിയാതെ വരിക. ഗൃഹസ്ഥാശ്രമികൾക്ക് ദുഃഖം ഉണ്ടാവാനുള്ള കാരണം അതൊക്കെയാണ്. എന്തുപറ്റി? അപ്പൊ പറഞ്ഞു, എന്റെ മക്കൾക്ക് ഗതി ഉണ്ടായിട്ടില്ല. അത്രേ ഉള്ളൂല്ലേ? ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാണ്? മോഹ ഏവഹി കാരണം, ഭഗവാന്റെ മായ തന്നെയാണ് ഒക്കെ ഇതിനും കാരണം. എന്റെ മക്കൾക്ക് ഗതി ഉണ്ടായിട്ടില്ല എന്ന്, എന്റെ മക്കൾക്ക് ഗതി ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം അതിന്റെ ഉള്ളിൽ അടങ്ങിക്കഴിഞ്ഞു, അവളുടെ മക്കൾക്ക് ഗതി ഉണ്ടായി. അതായത് ദിതി ദേവിയുടെ മക്കളായ അസുരന്മാർക്ക് ഇപ്പൊ ഗതി ഉണ്ടായിട്ടുണ്ടെന്ന്, ദിതി ദേവിയുടെ ആൾക്കാർക്ക് ഗതി ഉണ്ടായിട്ടുണ്ടെന്ന്. ഈ ദിതി ദേവിയും അതിഥി ദേവിയും സഹോദരിമാരാണ്. രണ്ടുപേരുടെയും ഭർത്താവ് കശ്യപ പ്രജാപതിയാണ്. സ്വന്തം സഹോദരിയുടെ മക്കളെ തന്റെ മക്കളായിട്ട് കണക്കാക്കാം, സ്വന്തം ഭർത്താവിന്റെ മക്കളെ തന്റെ മക്കളായിട്ട് കണക്കാക്കാം. തോന്നിയില്ല.
എന്റെ നിന്റെ, ഇതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. മോഹ ഏവഹി കാരണം. ആ മോഹത്തെ അതിജീവിക്കാൻ, മായയെ അതിജീവിക്കാൻ എന്താ വഴി? ഒരു വ്രതം അനുഷ്ഠിച്ചോളൂ. വ്രതം കേശവതോഷണം, ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന, സർവാന്തര്യാമിയായ ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന ഒരു വ്രതം ഉപദേശിച്ചു തരാം. ഫാൽഗുനമാസത്തില് പ്രതിപദം മുതൽ 12 ദിവസമായിട്ട് അനുഷ്ഠിക്കേണ്ടതായ ആ വ്രതം ഉപദേശിച്ചു. നേർത്തെണീറ്റ് വേണ്ടത് മണ്ണൊക്കെ കുഴിച്ച് എടുത്ത് ഒരടിയോ രണ്ടടിയൊക്കെ താഴ്ത്തി അവിടുന്ന് മണ്ണൊക്കെ അരിച്ചെടുത്ത് ആ മണ്ണുകൊണ്ടൊക്കെ തേച്ച് കുളിച്ച്, ഇതിപ്പോ എന്തായാലും ഇപ്പൊ പറ്റുന്ന കാര്യമല്ല. മണ്ണ് തേച്ച് കുളിക്കാതെ നമുക്ക് നടക്കുമോ? അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ശരീരത്തിലെ രോഗങ്ങളൊക്കെ മാറും. എന്നാലും ഇപ്പൊ നമുക്ക് ശരീരത്തെ വൃത്തിയാക്കാനുള്ള സൗകര്യം എന്താണോ ആ രീതിയിൽ വൃത്തിയാക്കുക. എത്ര വൃത്തിയാക്കിയാലും ഒരു ദിവസം വൃത്തികേടായിട്ട് പോകുന്നതാണല്ലോ. എന്തായാലും ശരീരത്തെ ശുദ്ധീകരിച്ചുകൊണ്ട്, മനസ്സിനെ ശുദ്ധീകരിക്കാൻ പാകത്തിന് ഭഗവാനെ ഉപാസിച്ചുകൊണ്ട്, നാമം ജപിച്ചുകൊണ്ടും ഒക്കെ ഭഗവാനെ ഉപാസിക്കേണ്ടതായിട്ടുള്ള, ഭഗവാനെ വിഗ്രഹത്തിലൂടെയെങ്കിലും ഭഗവാനെ കണ്ടുകൊണ്ട് പൂജിക്കേണ്ട വ്രതം. നേരത്തെ നീറ്റ് പാല് കൊണ്ട് അഭിഷേകം കഴിക്കുക, ആ പാല് തീർത്ഥമായിട്ട് കഴിക്കുക, സജ്ജനങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി. വിഗ്രഹത്തിന് മാത്രമല്ല ഈശ്വരൻ, പിന്നെ എല്ലായിടത്തുണ്ട്. എല്ലായിടത്തുള്ള ഭഗവാനെ ബോധിക്കണമെങ്കിൽ ആദ്യം വിഗ്രഹത്തിലെങ്കിലും ഈശ്വരനെ കാണണം. അതിന് വിഗ്രഹത്തിൽ ആദ്യം ഈശ്വരനെ കാണുക, പിന്നെയോ സജ്ജനങ്ങളെ ഇരുത്തി അവരെ കാലുകഴിച്ച് പൂജിക്കുക. വരുന്ന സജ്ജനങ്ങൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുത്തുകൊണ്ട് ഭഗവാന് ഭക്ഷണം കൊടുക്കുക എന്നുള്ള നിലയ്ക്ക് പൂജിക്കുക. അതിഥികളെ പൂജിക്കുക. അതിഥി പൂജ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ പൂജിക്കുക തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഭാവത്തോടുകൂടി പൂജിക്കുക. അതുകൊണ്ടാണല്ലോ നേരത്തെ ധർമ്മസേവർക്കൊക്കെ സ്വാമിജി നിർദ്ദേശം കൊടുത്തത്, ഭക്ഷണമൊക്കെ കഴിക്കാൻ വരുന്ന സമയത്ത് അപ്രിയമായിട്ടുള്ളൊരു വാക്ക് പോലും പറയരുത്, കാരണം ഭഗവാൻ കൊടുക്കുകയാണ് ഭക്ഷണം എന്നുള്ള ഭാവത്തിൽ വേണം നമ്മളൊക്കെ ഭക്ഷണം കൊടുക്കാൻ. ആർക്ക് കൊടുക്കുകയാണെങ്കിലും അതിൽ ചെറിയൊരു ന്യൂനത വന്നു കഴിഞ്ഞാൽ നരകത്ത് പോകേണ്ടി വരും. നരകവർണ്ണനയിലുണ്ട് ഭക്ഷണം കൊടുക്കുന്ന സമയത്തെ, ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ കൃമികുണ്ടത്തിൽ പോയിട്ട് കിടക്കേണ്ടി വരും അതിഥി പൂജ കഴിച്ചിട്ടില്ലെങ്കിൽ. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നോക്കൂത്രേ, ഈ സമയത്ത് കടന്നു വരെ ഊണ് കഴിക്കാൻ പാകത്തിന്. നോക്കിയാൽ ആ കണ്ണ് കുത്തിയെടുക്കാൻ കഴുകന്മാരുണ്ട് നരകത്തില്. അപ്പൊ അത്രയും മനസ്സിരുത്തി ഭഗവാന് സമർപ്പിക്കുക എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് വേണം ഭക്ഷണം കൊടുക്കാൻ. ആ രീതിയിൽ വ്രതം അനുഷ്ഠിച്ചു 12 ദിവസമായിട്ട് അതിഥി ദേവി. ഈ ഭർത്താവ് തന്നെ, കശ്യപ പ്രജാപതി തന്നെ ദിതിക്ക് ഉപദേശിക്കുന്ന വ്രതമുണ്ട്, അതൊരു കൊല്ലമാണ് ഉപദേശിച്ചത്. കാരണം ദിതിയുടെ മനസ്സ് നേരിയാവാൻ ഒരു കൊല്ലം വേണം, അതിഥിയുടെ മനസ്സ് നേരിയാവാൻ അത്ര തന്നെ പ്രശ്നമില്ല. അതുകൊണ്ട് 12 ദിവസം എന്തെങ്കിലും മതിയാവും. 12 ദിവസമായിട്ട് വ്രതം അനുഷ്ഠിച്ചു. വളരെ ഭംഗിയോടുകൂടിയിട്ട് ഭർത്താവിന്റെ വാക്കിനെ ഈശ്വരവാക്കിനെ പോലെ കണക്കാക്കിക്കൊണ്ട്, ഭർത്താവിനെ ഈശ്വരനായി കണക്കാക്കിക്കൊണ്ട് ആ വ്രതം അനുഷ്ഠിക്കുന്നു. എങ്ങനെയാണ് വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടത് അതുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ചിന്തയന്തി ഏകയാ ബുദ്ധ്യാ മഹാപുരുഷമീശ്വരം. ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട്, ഭഗവാനിൽ ഭഗവത് സ്മരണയോട് കൂടിയിട്ട് തന്നെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ പ്രഗൃഹ്യ ഇന്ദ്രിയ ദുഷ്ടാശ്വാൻ മനസാ ബുദ്ധിസാരഥി. ഉപനിഷത്തിൽ പറയുന്ന അതേ കാര്യം, ആത്മാനം രഥനം വിധി ശരീരം രഥമേവച ബുദ്ധിന്ദു സാരഥിം വിധി മനഃപ്രഗ്രഹമേവച ഇന്ദ്രിയാണി ഹയാനാഹു. അതന്നത ഇവിടെ ചുരുക്കിയാണ് പറഞ്ഞു. അതായത് നമ്മളൊക്കെ ഒരു യാത്രക്കാരാണ്, നമുക്ക് കിട്ടിയ വാഹനം തേര് മനുഷ്യശരീരമാണ്, മനുഷ്യശരീരമാകുന്ന തേരിലിരിക്കുന്ന യാത്രക്കാരനാണ് ആത്മാവ്. ബുദ്ധിയാകുന്ന കടിഞ്ഞാണുകൊണ്ട്, അല്ലെങ്കിൽ ബുദ്ധിയാളിയാകുന്ന തേരാളിയെ കൊണ്ട്, മനസ്സാകുന്ന കടിഞ്ഞാണിനെ പിടിച്ച് ഇന്ദ്രിയകണങ്ങാകുന്ന കുതിരകളെ ധാർമ്മിക മന്ധാവിലൂടെ നയിച്ചാൽ മാത്രമേ ലക്ഷ്യമാകുന്ന ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് വളരെ മനസ്സിരുത്തി വേണം ജീവിക്കാൻ എന്നൊക്കെ പറയുന്ന അതേ കാര്യം, ഈ വ്രതങ്ങളിലൂടെയൊക്കെ നമ്മൾ നേടേണ്ടത് എന്താണ്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാറാവുക. ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് ബുദ്ധിയാകുന്ന സാരഥിയെ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിച്ചു, അത് സാധിച്ചു. അതിന്റെ ഫലമായിട്ട് തസ്യാ പ്രാദുരഭൂതാത ഭഗവാനാദിപൂരുഷ പീതവാസ ചതുർബാഹു ശംഖചക്രഗദാധര. മുൻപിലത് പ്രത്യക്ഷമായി ഭഗവാനെ കാണുമ്പോഴേക്കും എല്ലാം മറന്നുപോയി. അതിഥി ദേവി വീണ് നമസ്കരിക്കുന്നു എന്നാണ്. ദ്വൈതഭാവമൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇത് അതിഥി ദേവി ശരിക്കെ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നു. ഭർത്താവും ഇപ്പോ കശ്യപൻ
പശ്യക്കം എന്നുള്ള ഭാവത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആചാര്യന്മാർ പറയത്രേ എന്താത് പശ്യക്കം കശ്യപ. ആരാണോ ബ്രഹ്മത്തെ കാണുന്നത് ആളെയാണ് കശ്യപ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ആ ഒരു വാക്കിനെ അന്വർത്ഥമാക്കി തീർത്തിരിക്കുന്നു ആ മഹാത്മാവും. മുമ്പിലെ പ്രത്യക്ഷമായി ഭഗവാൻ എല്ലാം മറന്നുകൊണ്ട് വടി വെട്ടിയിട്ട പോലെ വീണ് നമസ്കരിക്കുന്നു. ദണ്ഡവൽ പ്രീതി വിഹ്വല. സ്ത്രീകളൊക്കെ പഞ്ചാംഗ നമസ്കാരമൊക്കെ വിധിച്ചിട്ടുള്ളൂ. സ്ത്രീകൾ പുരുഷന്മാരൊക്കെ സാഷ്ടാംഗ നമസ്കാരവും. ഇപ്പോ അതിഥിദേവി താൻ സ്ത്രീയാന്നുള്ള കാര്യം മറന്നുപോയി. സ്ത്രീകളൊക്കെ എങ്ങനെ വേണേ നമസ്കരിക്കാം കേട്ടോ, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ സ്ത്രീ അല്ലാതെയാവുന്ന മാത്രമേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ലെങ്കിൽ എങ്ങനെ വേണേ നമസ്കരിക്കാം. ഇനിയിപ്പോ സ്ത്രീ എന്നുള്ള വാക്ക് സത്വരജസ്തമോ ഗുണങ്ങളൊക്കെ അടിമകളായിട്ട് ലോകത്തിൽ ജീവിക്കുന്നവരെ മുഴുവൻ സ്ത്രീ വിഷയങ്ങളിൽ വിഷയികളെയാണ് ഭാഗവതം പുരാണങ്ങളൊക്കെ സ്ത്രീ എന്നുള്ള വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ച് എത്രയെ കുറ്റം പറയുന്നത്. സ്ത്രീണാം നിരീക്ഷണ സ്പരിശസല്ലാ പക്ഷേണധികം. സ്ത്രീകളെ കാണരുത്, തൊടരുത്, സ്ത്രീകളെ തൊട്ടവരെ പോലും അടുപ്പിക്കരുത്. വിഷയികളെ എന്നാണ് താല്പര്യം എടുക്കേണ്ടത്. ഉപനിഷത്ത് പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണത്. സ്ത്രീ എന്നുള്ള വാക്കിലൂടെ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അടിമകളായിട്ട് ജീവിക്കുന്ന വിഷയികളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. അങ്ങനെ വീണ്ടും നമസ്കരിച്ചു. യജ്ഞേശ്വരനും യജ്ഞപുരുഷനും ഒരിക്കലും നശിക്കാത്തവനും ലോകത്തിലെ എല്ലാത്തിനെയും തീർത്ഥീകരിക്കുന്ന ആ പാദങ്ങളോടും കൂടിയവനായിട്ടുള്ള ഭഗവാനെ അവിടുത്തേക്ക് നമസ്കാരം എന്നുള്ള നിലയ്ക്ക് ഗംഭീരമായിട്ട് നമസ്കരിക്കുന്നുണ്ട്. നമസ്കാരത്തിലൊരു കാര്യം പ്രത്യേകം, അവിടുത്തെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് എല്ലാം നൽകുന്ന ഭഗവാനെ അവിടുന്ന് എൻ്റെ ദുഷ്ടന്മാരെയൊക്കെ നശിപ്പിക്കില്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ ശത്രുക്കളായ അസുരന്മാരൊക്കെ ഇങ്ങനെ മരിച്ചു വീഴണം, എന്നിട്ടോ അവരുടെ ഭാര്യമാരൊക്കെ ഇങ്ങനെ വാവിട്ട് കരയണം, അവരുടെ കണ്ണീരിൻ്റെ പ്രവാഹം ഇങ്ങനെ ഒഴുകി ഒരു നദി പോലെ ഒഴുകുന്നത് കാണണമെന്ന്. സപത്നജയാതിരാശി ഭഗവാൻ പറഞ്ഞു. അങ്ങനെയുള്ള മനസ്സിൻ്റെ ദുഷ്ചിന്തയൊക്കെ മാറ്റിച്ചുള്ളൂ. അവനവൻ്റെ മക്കൾ നേരിയാവാനൊക്കെ മോഹിക്കാന്ന് വിചാരിക്കുക, ബാക്കിയുള്ളവർ നശിക്കണം അത് മാത്രം വേണ്ട, അതൊക്കെ മാറ്റിവെച്ചുള്ളൂ. അങ്ങനെ ദുഷിച്ച വാസനകളൊക്കെ മാറ്റി നിർത്തൂ, അമ്മയുടെ പുത്രനായിട്ട് ഞാൻ അവതരിക്കാം എന്ന് വാക്കുകൊടുത്തു. ഇതാ ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയിട്ടുള്ള ജീവിതം ഒന്നുകൂടി നയിക്കുന്നു. അതിന്റെ ഫലമായിട്ട് അതിഥി കശ്യപന്മാരുടെ പുത്രനായിട്ട് ഭഗവാൻ അവതരിക്കാൻ തയ്യാറാവുന്നു. അതിഥി ഗർഭത്തിലെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ ബ്രഹ്മാദി ദേവന്മാര് വന്ന് ജയോരു ഗായ ഭഗവൻ ഉരുക്രമ നമോസ്തുതേ അതിഗംഭീരമായിട്ട് നമസ്കരിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള ആ ദിവസം. നമ്മളൊക്കെ തിരുവോണമൊക്കെ കൊണ്ടാടാറുണ്ട് ചിങ്ങമാസത്തില്. ഭഗവാന്റെ നക്ഷത്രം ശരിക്കും തിരുവോണം അല്ല എന്നാണ് പറയാറ്. അഭിജിത്ത് എന്നുള്ള നക്ഷത്രത്തില് നക്ഷത്രാണാം തഥാ അഭിജിത്ത്. അഭിജിത്ത് എന്നുള്ള നക്ഷത്രത്തില് വിജയദ്വാദശി ദിവസം എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള ശുഭമുഹൂർത്തത്തില്, അഭിജിത്ത് എന്നുള്ള മുഹൂർത്തത്തില്, ഉച്ചയ്ക്ക് മുൻപായിട്ടുള്ള മധ്യാഹ്നത്തിന് മുമ്പായിട്ടുള്ള മുഹൂർത്തത്തിൽ ഭഗവാൻ അവതരിക്കുന്നു. ആദ്യം വാമനമൂർത്തിയായിട്ടല്ല അവതരിക്കുന്നത്, ശംഖചക്ര ഗദാവത്മത്തോട് കൂടിയിട്ട് അവതരിക്കുന്നു. എല്ലാവരും ഭഗവാനെ ഇവിടെ നമസ്കരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഭഗവാൻ വേഷമൊക്കെ മാറ്റി ബഭൂവ തേനൈവ സവാമനോ വടു വടുവാമനമൂർത്തിയായിട്ട് മാറി. ഒരു ഉപനയനത്തിനൊക്കെ ഭാഗത്തിനുള്ള ബ്രാഹ്മണ ബാലന്റെ 5-ഓ 6-ഓ ഒക്കെ വയസ്സുള്ള ചെറിയ ഉണ്ണി ആയിട്ട് മാറി. വാമനൻ നമ്മുടെയൊക്കെ മുമ്പിലേക്ക് നയിക്കുന്ന ആളാണ്. ജീവിതത്തിൽ നമ്മുടെയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ആളെ വാമനൻ എന്നൊക്കെ പറയാം. എന്തായാലും സാമാന്യമായ അർത്ഥം പൊക്കം കുറഞ്ഞൊക്കെയാണ്. പൊക്കം കുറഞ്ഞ കുള്ളൻ എന്നൊക്കെ അർത്ഥം വന്നു കഴിഞ്ഞാൽ വളരെ അബദ്ധവും. കാരണം അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു അഭംഗി ഉണ്ടാവും. ഇതങ്ങനെയല്ല, രൂപാനുരൂപാവയവം പറഞ്ഞുണ്ടാക്കിയ പോലെ ഓരോ അംഗങ്ങളും. ചില വിവാഹത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ പറയും, ഇത് എവിടുന്ന കിട്ടിയവോ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയത്, പറഞ്ഞുണ്ടാക്കിയത് അതുപോലെയാണ്, ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയ പോലെ ഓരോ അംഗങ്ങളും കണ്ട കുതിയവണ് വാരിയെടുക്കാൻ ഭാഗത്തിന് രൂപാനുരൂപാവയവം. ആ തമ്മടും വാമനൻ ദൃഷ്ടുവാ മോദമാനാ മഹർഷയ. ആ വാമനമൂർത്തിയെ കണ്ട മഹർഷിമാർക്ക് എന്തെന്നില്ലാത്ത ആനന്ദം. പരമാനന്ദ സ്വരൂപനായ ഭഗവാൻ വന്നിരിക്കുന്നു, എന്തിനു വേണ്ടി വന്നിരിക്കുന്നു, അതാണ് അവരെ കോരിത്തരിപ്പിക്കുന്നത്. എന്തിനു വേണ്ടി വന്നു എന്നുള്ള കാര്യമാണ്. പലപ്പോഴും ഭഗവാനെ ഹൃദയത്തിലും മറ്റുള്ള ഭാവത്തിലും ഒക്കെ അനുഭവിക്കുന്നവരാണ് ഈ മഹർഷിമാര്. അവർക്ക് ഭഗവാൻ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു കൂടുതൽ ആനന്ദമൊന്നും ഉണ്ടാവാനില്ല. എന്നാലും ആനന്ദം വന്നത് ഇങ്ങനൊരു വേഷം കിട്ടി എന്തിനു വന്നു, അതാണ് ആനന്ദിപ്പിച്ചത്. പിന്നെ കർമാണി കാരയാമാസു. ഭഗവാന്റെ ഉപനയനൊക്കെ കഴിക്കാൻ
തീരുമാനിച്ചു. ഉപനയനം എന്ന് പറഞ്ഞാൽ ഉപനയിക്കുക, അടുത്തേക്ക് നയിക്കുക, ഭഗവാന്റെ അടുത്തേക്ക് നയിക്കലാണ് ഉപനയനം. ബ്രാഹ്മണർക്കൊക്കെ ഉള്ള ഒരു ഇതാണല്ലോ, ബ്രാഹ്മണർക്കല്ല ബാക്കിയുള്ളതല്ല, വർണ്ണത്തിലുള്ളവർക്കും പണ്ടൊക്കെ ഉപനയനൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര പലരും അത് വലിച്ചെറിഞ്ഞു, അതുകൊണ്ട് ഇപ്പൊ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പൂണൂലിടല് ഉപനയനം, ശരിക്കും പൂണൂലിടലല്ല, ഭഗവാന്റെ അടുക്ക് നയിക്കാനുള്ള വിദ്യാഭ്യാസത്തിനുള്ള അധികാരം ഉണ്ടാവലാണ്, ഗായത്രി ഉപദേശം സ്വീകരിക്കലാണ് ഉപനയനം, ഭഗവാന്റെ അടുത്തേക്ക് നയിക്കല്. അതിനുള്ള ഓരോ വിശിഷ്ട പദാർത്ഥങ്ങൾ ഓരോ വ്യക്തികൾ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. കൃഷ്ണാജിനം ഭൂമിദേവിയും ദണ്ഡസോമനും, അതുപോലെ കൗപീനാച്ഛാദനം മാതാ, അമ്മ കൗപീനെ ഉടുപ്പിക്കുന്നു. കൗപീനവന്ത ഖലു ഭാഗ്യവന്ത ഒക്കെയാണല്ലോ, ദ കൗപീനെ ഉടുപ്പിച്ചു. ആകാശം കൊട സമർപ്പിക്കുന്നു, വേദഗർഭനായുള്ള ബ്രഹ്മാവ് കമണ്ടലു സമർപ്പിക്കുന്നു. സപ്ത ഓരോരുത്തരും മുഴുവൻ പറയല്ല നല്ലത്, ജീവിക്കാനുള്ള ജപമാല സരസ്വതിദേവി സമർപ്പിക്കുന്നു. ഭവതി ഭിക്ഷാം ദേഹി എന്നിങ്ങനെ ഭിക്ഷയെടുത്ത് വേണം ജീവിക്കാൻ ബ്രഹ്മചാരിമാര്. എവിടുന്നെങ്കിലും ഭിക്ഷയെടുത്ത് കൊണ്ടുവന്ന് ഗുരുനാഥൻ സമർപ്പിച്ച് ഗുരുനാഥന്റെ കാരുണ്യത്തോടു കൂടിയിട്ട് വലുതും ബാക്കി കിട്ടിയാൽ കഴിക്കാം, അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അതിനായിട്ടുള്ള ഭിക്ഷാപാത്രം കുബേരൻ തന്നെ കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഭവതി ഭിക്ഷാന്തേഹി എന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഉമാദാദംബിക സതി, അന്നപൂർണേശ്വരി തന്നെ ഭിക്ഷയും നൽകി എന്നാണ്. ഇതിനേക്കാളൊക്കെ വലിയൊരു ചടങ്ങ് വേറെയുണ്ട് കേട്ടോ, ഗായത്രി ഉപദേശിക്കുക. ഞാൻ ആലോചിക്കുകയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ സത്രത്തിന് വന്ന സമയത്ത് ഈ വാമനാവതാരം തന്നെ ഞാനും പറഞ്ഞത് അന്നും. ഇപ്പൊ രണ്ടാമത്തെ തവണയായി ഭഗവാൻ രണ്ട് ചാൻസ് തന്നു. അന്ന് ഞാനൊരു കാര്യം അബദ്ധാണോ സുബദ്ധാണോ എന്നറിയില്ല, ഒരു കാര്യം പറഞ്ഞു. എന്താ അറിയോ, ബ്രാഹ്മണർക്ക് പ്രധാനമായി വേണ്ടൊരു കാര്യമുണ്ട്. അതെന്താ, ഗായത്രി ജപിക്കണം. ഗായത്രി ജപിക്കാത്തവരൊന്നും ബ്രാഹ്മണരെന്ന് പറയാൻ പറ്റില്ല. ബ്രാഹ്മണ്യം സൂത്രം മാത്രമാണ്. ഇപ്പൊ ഇപ്പൊ ബ്രാഹ്മണ്യം സൂത്രം കൊണ്ട് നടക്കുക അത്രേ, അല്ലെങ്കിൽ സൂത്രം മാത്രമാണ്, പൂണൂല് മാത്രം. ഇത് വേദവ്യാസ മഹർഷിയെ പോലും നമ്മൾ അതിജീവിച്ചു എന്നാണ്, പൂണൂല് പോലും പൊട്ടിച്ചു കളഞ്ഞു. വേദവ്യാസ മഹർഷി അത്രേ പറഞ്ഞുള്ളൂ. ഇപ്പൊ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ പൂണൂല് മാത്രമേ ഉള്ളൂ കലികാലത്തെ. നമ്മൾ അതിനേക്കാളും കേമായി, പൂണൂല് പോലും പൊട്ടിച്ചു കളഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പ്രഭാഷണം കഴിഞ്ഞാൽ അങ്ങോട്ട് പോയപ്പോഴേ ഒരു മുത്തച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് പറയാൻ പാടില്ലായിരുന്നു, എന്നെ വളരെയധികം വേദനിപ്പിച്ചു എന്നുള്ള കാര്യം ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നു. അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല, കാരണം അദ്ദേഹം വളരെ തിരക്കിലെ പല സിറ്റികളിലൊക്കെ താമസിച്ചിരുന്ന ആളാണ്. ഗായത്രി ജപിക്കാനൊന്നും അവസരം കിട്ടിയില്ല അത്രേ. അപ്പൊ വളരെ സങ്കടമുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് എന്തിനാ ഭഗവാൻ വന്നിരിക്കുന്നത്? ഭൃഗുകച്ഛം എന്നുള്ള പ്രദേശത്ത്, നർമ്മദാ നദീതീരത്തിലെ ഭൃഗുകച്ഛം എന്നുള്ള പ്രദേശത്ത് ബലിയാഗം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാനാണ്. ഇതറിയുന്ന മഹർഷിമാര് ഭഗവാനെ കൊണ്ടുപോകുന്നു, വടിയും കൊണ്ടയൊക്കെ ആയിട്ട്. എങ്ങനെയാ ഇതൊക്കെ കൊണ്ടു നടക്കുന്നത് വെച്ചില്ല കേട്ടോ, ഉണ്ണിയായിട്ട്. എന്തൊരു സൗന്ദര്യ ഈ ചെറിയൊരു ഉണ്ണി ഇതൊക്കെ പിടിച്ചിങ്ങനെ വരുന്ന കാണുന്ന സമയത്ത് തന്നെ എന്തൊരു സൗന്ദര്യ. ഭൂമിദേവിയാണെങ്കിൽ പേടിച്ച് താന്ന് പോവാണത്രേ, ഈ തൃപ്പാദം വലുതാവില്ലേ എന്നാലോചിച്ചിട്ട്. അങ്ങനെ എന്താ യാഗശാലയിലേക്ക് കടന്നു ചെല്ലുന്നു. എന്തിനാ ഭഗവാൻ അവിടെ പോകുന്നത്? ബലിയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, ചവിട്ടി തഴത്താനല്ല, അനുഗ്രഹിക്കാൻ ഉയർത്താൻ വേണ്ടിയിട്ട്. എന്തിനാ ഭഗവാന്റെ വാമനാവതാരം? ആചാര്യന്മാർ പറയാറുണ്ട്, ശരിക്കെ അവതാരം എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തന് വേണ്ടിയിട്ടാണത്രേ. പണ്ടൊരു അവതാരം ഉണ്ടായി, സത്യം വിധാതം നിജഭൃത്യഭാഷിതം, പ്രഹ്ലാദിന്റെ വാക്കിനെ സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. പ്രധാനമായിട്ടും പ്രഹ്ലാദിന് വേണ്ടിയിട്ട് ഒരു നരസിംഹാവതാരം ഉണ്ടായി. പ്രഹ്ലാദിനോട് പറഞ്ഞു, അങ്ങയുടെ കുലത്തിലുള്ള ഒരാൾ പോലും അധപ്പതിക്കില്ല, ഞാൻ ഗ്യാരണ്ടി എന്നൊക്കെ വാക്കും കൊടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് പ്രഹ്ലാദിന്റെ മകന്റെ മകൻ, പ്രഹ്ലാദിന്റെ മകൻ വിരോചനൻ, വിരോചനന്റെ മകൻ ബലി. ഇപ്പൊ അഹങ്കാരിയായിട്ട് മാറിയിരിക്കുന്നു, ഞാനാ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ത്രൈലോക്യം മുഴുവൻ എന്റെ കീഴിലാണ്. ഈ അഹങ്കാരം വന്ന ഭഗവാൻ ഇരിക്കപ്പുറത്തി ഉണ്ടാ? അപ്പൊ അതുകൊണ്ട് ഒരു അവതാരം എടുക്കാൻ തീരുമാനിച്ചു അത്രേ. അപ്പൊ എന്തിനാ ഇപ്പൊ അവതാരം? വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ അവതാരം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവന്മാർക്ക് വേണ്ടിയിട്ടൊന്നല്ല. പിന്നെ ഭക്തോത്തമനായിട്ടുള്ള പ്രഹ്ലാദന്റെ പൗത്രൻ ബലി അഹങ്കാരിയായിട്ട് നശിക്കരുത്, ആ വാത്സല്യം കൊണ്ട് ഭഗവാൻ അവതരിക്കാൻ പോകുന്നു.
മഹാദേവന്റെ എതിരെ പോലും ആയുധെടുത്ത് ഇനി ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് വരും. അവിടെ എന്തിനു വേണ്ടിയിട്ട്? ഭക്തനെ അനുഗ്രഹിക്കാൻ. എന്റെ ഭക്തന്റെ കുലത്തിലുള്ള ഒരാള് പോലും അധപ്പതിക്കരുത്. അവരൊക്കെ അവരുടെ കുടുംബത്തെ മുഴുവൻ ഞാൻ ദത്തെടുത്തിരിക്കുന്നു. ഒരാള് നമ്മൾ ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിലെ ഒരാള് ഭാഗവതനായി കഴിഞ്ഞാൽ, ആ കുടുംബത്തെ മുഴുവൻ ഭഗവാൻ ദത്തെടുക്കുകയാണ്. പിന്നെ അവരൊക്കെ എന്റെ ആൾക്കാരാണ്. സ്വന്തം ഈ മമത ഇതൊന്നും പാടില്ല എന്നാണ് എല്ലാവരും പറയുക. അഹന്ത മമതയൊന്നും പാടില്ല. പക്ഷെ ഭഗവാൻ അത് മാറ്റിയിട്ടില്ല. അതെന്താ? എന്റെ ഭക്തന്മാര്, ആ എന്റെ ഭക്തന്മാരോടുള്ള വാത്സല്യമുണ്ട്. എന്റെ ഭക്തന്മാർ ഒരിക്കലും നശിക്കരുത്. ഈ വാത്സല്യമാണത് അവർ അവതാരെടുക്കാൻ കാരണമായിരിക്കുന്നത്. വാമനാവതാരം, കുഞ്ഞി കൊടയും വടിയും കുഞ്ഞിക്കൈയിൽ പിടിച്ചുകൊണ്ട് കമണ്ഡലും അതുപോലെ ജപമാലയും ദർഭം എന്തൊക്കെയുള്ളതെന്ന് അറിയില്ല, ഒക്കെ കൂടിയിട്ട് പതുക്കെ പതുക്കെ നടന്നു വരുന്നു. എന്തൊരു ദിവ്യ സൗന്ദര്യമാണ്! ആ യാഗശാലയിലുള്ള എല്ലാവരും എണീറ്റ് ആരത്? സൂര്യക്കിലായ അതി സൂര്യനാണോ? അഗ്നിയാണോ? സനൽകുമാരാദി മഹർഷിമാരാണോ? ആരത്? ഭൃഗുഷ്വനേ കഥ, ശുക്രാചാര്യ പോലുള്ള ആചാര്യന്മാരായിരിക്കുന്നത്. അവർക്കും സംശയം, ഇത്ര ആരായി വന്നിരിക്കുന്നത്? ബലി സ്വാഗതം തേ നമസ്തുഭ്യം. ഒരു 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 കാലുകഴിക്കുന്നു, പൂജിക്കുന്നു. ബ്രഹ്മാദി ദേവന്മാർ പോലും ഏതൊരു ഭഗവാന്റെ വധതീർത്ഥമാണോ ശിരസിൽ വഹിക്കാനായിട്ട് മോഹിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഭഗവാന്റെ തൃപാദങ്ങളെ കഴിക്കാനുള്ള ഭാഗ്യം ഇത് ബലിക്കുണ്ടായി. പരയാച്ച ഭക്തിയാ, ആ വധതീർത്ഥം ശിരസിൽ വഹിക്കുന്നു, അവിടെയുള്ള എല്ലാവരുടെയും ശിരസിൽ തളിക്കുന്നു. എന്തിനാ പങ്ക് വന്നത് എന്നല്ല, അങ്ങയുടെ ആഗമനം കൊണ്ട് എന്റെ ഈ കുലം ശുദ്ധമായി. ജനനീ കൃതാർത്ഥ, എന്റെ അമ്മ കൃതാർത്ഥയായി എന്നൊക്കെ നമുക്ക് പറയാം. ഈ യാഗശാല ശുദ്ധമായിരിക്കുന്നു അങ്ങയുടെ ആഗമനം കൊണ്ട്. അങ്ങക്ക് എന്താ വേണ്ടത് പറയൂ? പശുക്കളെ വേണോ? അല്ല, വിശക്കണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ തയ്യാറായിട്ടുണ്ട്. വിവാഹം കഴിക്കുകയാണെങ്കിൽ ബ്രാഹ്മണ കന്യകുമാരെ ഏർപ്പാട് ആക്കി തരാം. ആന വേണോ? കുതിര വേണോ? സ്വർണം വേണോ? എന്ത് വേണേ ചോദിച്ചുള്ളൂ. എന്റെ നാവിൽ വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. എന്ത് വേണേ ചോദിച്ചുള്ളൂ തരാം. പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഭഗവാൻ പറയാണ്, ഇനി വചസ്തവ, അങ്ങയുടെ വാക്ക് കേമായിണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റിയില്ല, ഇങ്ങനെ പറയണ്ടു. അച്ഛനാര വിരോചനൻ ദേവന്മാർ കള്ളവേഷം കെട്ടിയെന്ന് ആയസ് ചോദിച്ചപ്പോ കൊടുക്കാൻ ഒരു മടിയുണ്ടായില്ല. മുത്തശ്ശൻ പ്രഹ്ലാദൻ, ആ ഭക്തോത്തമനെ കുറിച്ച് ഹൃദയം ആർദ്രമാവാത്ത ആർക്ക് സ്മരിക്കാൻ കഴിയും? പിന്നെ മുതുമുത്തശ്ശന്മാര്, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, കേമന്മാര്, അവരെ പേടിച്ച് വിഷ്ണു പോലും പണ്ട് ഒളിവിൽ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കുലത്തിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ചില ആൾക്കാരുണ്ട്, എന്താ വേണ്ടത് ചോദിച്ചുള്ളൂ കേട്ടോ, തന്നെ ഉള്ളൂ, അപ്പുറത്തൊന്നുമില്ല. വാങ് മാത്രേണ, ചിലരാണെങ്കിൽ വാങ് മാത്രേണാഭിനാർച്ചിത, വാക്കുകൊണ്ടുപോലും കൊടുക്കില്ല, പറയില്ല, ഉറപ്പ്. ചിലർ വാക്കുകൊണ്ട് പറയും, അങ്ങ് അങ്ങനെയല്ല. എന്തുകൊണ്ടും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് അത്രയൊന്നും വേണ്ട. എൻ്റെ ഈ കാലുകൊണ്ട് അളന്നെടുക്കാൻ ഭാഗത്തിന്, എനിക്ക് സ്വസ്ഥമായിട്ട് ധ്യാനിക്കാൻ ഭാഗത്തിന് ഒരു മൂന്നടി തന്നാൽ മതി. ഇത് കേട്ട് കഴിയുമ്പോഴേ പൊട്ടിച്ചിരിച്ചു പോയി ബലി. എന്റെ അടുത്ത് വന്നിട്ടോ മൂന്നടിയോ? അയ്യയ്യയ്യേ, അഹോ ബ്രാഹ്മണദായാദ വാചസ്തേ വൃദ്ധ. അങ്ങ് വരണ കണ്ടപ്പോ കേമന തോന്നി, ഇപ്പോഴാ മനസ്സിലായത് ആളുടെ അത്ര തന്നെ ബുദ്ധിയും വലുതായിട്ടുള്ളൂ എന്ന്. എന്റെ അടുത്ത് വന്നിട്ട് മൂന്നടിയോ? ഞാൻ ആരാ? മാം വചോഭി സമാരാധ്യ, എന്നെ കേമമായിട്ട് വാക്കുകൊണ്ടൊക്കെ പൂജിച്ചു, എന്നിട്ട് ഞാൻ ആരാ മനസ്സിലായിട്ടില്ലേ? ലോകാനാം ഏകം ഈശ്വരം, ലോകത്തിന് ഏക ഈശ്വരനായിട്ടുള്ള എന്റെ അടുത്ത് വന്ന് മൂന്നടിയോ? ഭഗവാനിപ്പോ ഒരു സംശയം ഇത്ര തീർക്കേണ്ട ചുമതലയായി. എന്താ അത്? എല്ലാവരും ഭഗവാനെ നമസ്കരിക്കുന്നുണ്ടേ, ത്രൈലോക്യനാഥനായിട്ടുള്ള ഭഗവാന് നമസ്കാരം ആ മാറ്റിയോ? വേറെ ആരെങ്കിലും ഏറ്റ അങ്ങക്ക് കിട്ടിയോ? അത് നോക്കാം നമുക്ക്. ലോകാനാം ഏകമീശ്വരം, അങ്ങനെയുള്ള എന്റെ അടുത്ത് വന്നിട്ട് മൂന്നടിയോ? മാറ്റി ചോദിക്കൂ. അയ്യോ, ഞാൻ ആദ്യം മൂന്നടി ചോദിച്ചു പോയി, ഇനി എങ്ങനെയാ മാറ്റി ചോദിക്കുക? എന്റെ അടുത്തല്ലേ, സാരില്ലേ, ചോദിച്ചോളൂ. ഭൂയോ യാച്ചത്വം അരിഹത്തി, ഭഗവാൻ പറഞ്ഞു, മൂന്നടി കൊണ്ടൊരാൾക്ക് തൃപ്തി ഉണ്ടായില്ലെങ്കിൽ ലോക ദ്വീപേനാപ്പിന പൂജ്യത്തെ ലോകം മുഴുവൻ കിട്ടിയാലും
തൃപ്തിയാവില്ല. അർത്ഥൈ കാമൈ ഗതാനാന്തം തൃഷ്ണായ ഇതിന ശ്രുതം. ഈ വാചകമാണ് മലയാളത്തിലേക്ക് നമുക്ക് എത്ര മധുരമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പത്തു കിട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ അയുതമാകിൽ ആശ്ചര്യമെന്നതും നാശയാകുന്ന പാശം കരയറി വരാന്നല്ലാതെ മതിയായി തോന്നില്ല. എത്ര കിട്ടിയാലും മതിയായി തോന്നൂ. കേമനായിട്ടുള്ള ഒരു തന്ത്രിയമ്പൂരി ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് കുറെ ആൾക്കാരെ കൊണ്ടുപോയി. അഞ്ച് മിനിറ്റ് എന്തൊരു മന്ത്രം ജപിക്കുക വേണ്ടു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. നോക്കുമ്പോഴേ കവറിൽ 7000 രൂപ, 5 രൂപയ്ക്ക് 5 മിനിറ്റിന്. അവരൊക്കെ ബോധം കെട്ട് വീണില്ലാന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ മനസ്സിലായത് തന്ത്രിയമ്പൂരിക്ക് 35000 രൂപ കൊടുത്തു അത്രേ. അപ്പം തോന്നി ഇത് 10000 ആക്കായിരുന്നു 5 മിനിറ്റിനെ. ഇതൊക്കെ കിട്ടിയാൽ മതിയാവോ? എത്ര കിട്ടിയാലും പോരാ പോരാന്ന് തന്നെയുള്ളൂ. ഇനി കിട്ടുന്നത് കൊണ്ട് ഒന്നുമില്ലാതെയും തൃപ്തിപ്പെടുന്ന ആചാര്യന്മാരുണ്ട് ലോകത്തില്, ഒന്നുമില്ല. എന്നാലും ആഗ്രഹങ്ങളേ ഇല്ലാത്ത ഭഗവാനെ സേവിക്കല് മാത്രം അങ്ങനെയുള്ളവരുണ്ട്, അവർക്ക് തൃപ്തിയുണ്ട്. എതിർച്ഛാലാഭതുഷ്ടസ്യ തേജോ വിപ്രസ്യവർദ്ധതയെ. എതിർച്ഛയാ കിട്ടുന്നത് കൊണ്ട് തൃപ്തി അടയുന്ന ആളുടെ തേജസ്ഥാനം വർദ്ധിക്കുക. അതുകൊണ്ട് 3 അടി മതി എന്ന് യുക്തിയുക്തം പറഞ്ഞപ്പോൾ നാ ശരി ദാനം ചെയ്യാൻ തയ്യാറാവുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗുരുനാഥൻ. ഇപ്പൊ അദ്ദേഹത്തിന് ആളെ മനസ്സിലായി. ഉടനെ പറഞ്ഞു, എടാ നീ എന്തൊക്കെ വിളിച്ചു? ഏഷ വൈരോചനേ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുനവ്യ കശ്യപാദതിതേർജാതോ ദേവാനാം കാര്യസാധക. നീ ഞെളിഞ്ഞ് എന്തൊക്കെയാ വീരവാദം പറയുന്നത്? ഈ വന്നിരിക്കുന്നത് ആരറിയോ? ദേവന്മാരുടെ കാര്യം സാധിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വിഷ്ണുവാണ്. എല്ലാ യുദ്ധത്തിലും നിറഞ്ഞിരിക്കുന്ന ആള്, ഒരു മാറ്റ അവ്യനാണ്, ഇളക്കമില്ലാത്ത ആള്, മാറ്റമില്ലാത്ത ആള്. എന്നിട്ടോ ഈ ആള് മാറും ചെയ്യും. ഈ വിഷ്ണു വലുതാവുന്ന എന്നിട്ടോ ലോകം മുഴുവൻ 2 അടി കൊണ്ട് അളന്നെടുക്കും. നിന്റേതായി കണക്കാക്കിയ എല്ലാത്തിനും ഈ 2 അടി കൊണ്ട് അളന്നെടുക്കും. 3-ാമത്തടിക്ക് എനിക്ക് സ്ഥലം ഉണ്ടാവില്ലേ കൊടുക്കാൻ? ഭഗവാൻ ശരിക്കും വിചാരിച്ചു, ആചാര്യന്മാര് പറയാറുണ്ട്, ഭഗവാൻ ശരിക്കും വിചാരിച്ചത് എന്താണ് അത്രേ 3 അടി കൊണ്ട് അളന്നെടുക്കാന്ന് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോഴാണ് ശുക്രാചാര്യരെ ഇവിടെ തമ്മിലൊരു മത്സരം ഉണ്ടല്ലോ, ആ മത്സരത്തിന്റെ ഫലമായിട്ട് പറയാണ് 2 അടി കൊണ്ട് അളന്നെടുത്താൽ മതി. അപ്പൊ ഭഗവാൻ അങ്ങോട്ട് മേലെ ചോദിച്ചു, അതെ അത് വേണോ? ഈ ബലി അത്ര കഷ്ടപ്പെടുത്തണം? വേണം. ഇവനെ 2 അടി കൊണ്ട് അളന്നെടുത്ത് ഒന്ന് കഷ്ടപ്പെടുത്തണം. അങ്ങനെ തന്നെ വേണോ? വേണം. ഓ എന്നാ ശരി, ഗുരുനാഥൻ പറഞ്ഞ പിന്നെ മറ്റൊന്നുമില്ല. ശരി, അതിന് തയ്യാറായിട്ടിരിക്കുകയാണ് അത്ര. എല്ലാം വിഷ്ണുവിന് കൊടുത്തിട്ട് മൂഢാ വർത്തിഷ്യസേ കഥം, നീ എങ്ങനെ ജീവിക്കുക? ഒരാൾ വന്ന് കൈ നീട്ടി മുഴുവൻ എടുത്ത് കൊടുക്കാനുള്ളതൊന്നല്ല ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പഞ്ചധാ വിഭജൻ വിത്തം ഇഹ അമുത്ര ചമൂതത്തെ. ഇഹലോകത്തിലും പരലോകത്തിലും ഗതി ഉണ്ടാവാൻ ധനം 5 തരത്തിൽ വേണം ചിലവാക്കാൻ. ധർമ്മായ, യശസേ, അർത്ഥായ, കാമായ, സുജനായ. ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടി 5-ലും ചിലവാക്കുക. പിന്നെ യശസേ, പേര് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്, ചീത്ത പേരല്ല, നല്ല പേര് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. എവിടെയെങ്കിലുമൊക്കെ സംഭാവനയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സംഭാവന ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പേരൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. അതിന് വേണ്ടിയിട്ടെങ്കിലും ചിലവാക്കൂ 5-ലൊന്ന്. പിന്നെ അർത്ഥായ, നമ്മുടെ കയ്യിലുള്ള പണം മുഴുവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചുള്ളൂ. കാമായ, ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് 5-ലൊന്ന് മാറ്റിവെക്കാം. സ്വജനായ, ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് 5-ലൊന്ന് മാറ്റിവെക്കാം. കൊടുത്താൽ തന്നെ ഉപകാരം ഉണ്ടാവുമെന്ന് അറിയില്ല, കൊടുത്തിട്ട് കൂട്ടു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ വേണം ധനം ചിലവാക്കാൻ. അയ്യോ ഞാനേ പറഞ്ഞു പോയി, എങ്ങനെ വാക്ക് മാറ്റി പറയാ? വാക്കല്ലാണ്ട് കൈയും കാലും മാറ്റാൻ പറ്റുമോ? കുറച്ച് നുണ പറഞ്ഞാലും സാരമൊന്നുമില്ല. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് നുണ പറയാം. സ്ത്രീകളോട് സംസാരിക്കുന്ന സമയത്ത് സത്യം മുഴുവൻ വിളിച്ചു പറഞ്ഞാൽ കുടുങ്ങും. സ്ത്രീഷു തമാശ പറയുമ്പോൾ ബ്രാഹ്മണരെയും പശുക്കളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് നോക്കി, ഒരു പൊരുത്തുമില്ല, എന്നാലും 10 പൊരുത്താണ് വേണ്ടത്, ഒരു പൊരുത്തുമില്ല, എന്നാലും ഒപ്പിക്കാം. ഞാൻ അവരല്ല, അനുഭവിച്ചോട്ടെ. എന്തായാലും അനുഭവിക്കാനുള്ളതാണ്, അനുഭവിച്ചോട്ടെ. എത്ര പൊരുത്ത് നോക്കിയാലും അടിപിടി തന്നെയാണ്, പിന്നെ എന്നാ ഇല്ല, അതിനായിക്കോട്ടെ. കുറച്ചൊക്കെ നുണ പറഞ്ഞാലും സാരില്ല എന്ന് പ്രേരിപ്പിച്ചിട്ടും അതിന് തയ്യാറായില്ല ബലി. ബാക്കി എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഒരു അസത്യവാദിയാവാൻ മാത്രം എനിക്ക് പറ്റില്ല. പ്രഹ്ലാദിക്കോ യഥാ
പ്രഹ്ലാദന്റെ പൗത്രനായിട്ടുള്ള ഞാൻ ഇങ്ങനെ ഒരു അധർമ്മം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, വാക്ക് പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിന് നാണക്കേട് ആർക്കാ? എൻ്റെ മുത്തശ്ശനാണ്. അതുകൊണ്ട് മാത്രം പറ്റില്ല, ഭഗവാനാണ് മുൻപിൽ വന്നതെങ്കിൽ ഭഗവാനല്ലേ എല്ലാം കൊടുക്കേണ്ടത്? ഇതൊക്കെ ഭഗവാന്റെയാണ്, ഞാൻ തെറ്റിദ്ധരിച്ചുകൊണ്ട് എൻ്റേതാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഭഗവാൻ ഞാൻ കൊടുക്കും ഉറപ്പിച്ചു. അപ്പോഴാണ് ശുക്രാചാര്യര് അടുത്ത പരീക്ഷണം, നീ എന്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് ദാനം ചെയ്യുകയാണെങ്കിൽ അചിരാൽ ഭ്രശ്യസേ ശ്രിയ, നിന്നെ എല്ലാം നശിച്ചു പോട്ടെ. വലിയ കുലുങ്ങിയൊന്നുമില്ല, നശിച്ചു പോട്ടെ. അല്ലെങ്കിൽ നശിക്കുന്നത് തന്നെയാണ്, നശിച്ചാലും ഞാൻ ഭഗവാൻ സമർപ്പിക്കും, വാക്ക് പാലിക്കും എന്നുള്ള ഭാവം ദാനം ചെയ്യാൻ തയ്യാറാവുന്നു. എൻ്റെ നിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാർ പോലും പരസ്പരം വടിയെടുക്കുന്നു, വെട്ടുകത്തിയെടുക്കുന്നു, എന്തിനെ തോക്കെടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്, ഇതൊന്നും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഭഗവാൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ ജന്മങ്ങളിലേക്കും, ഇനി എത്ര ജന്മങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ ഉപകാരാവും ചെയ്യും. അങ്ങനെ സമർപ്പിക്കാൻ തയ്യാറാവുന്നുണ്ടോ? അത് മാത്രമേ ആലോചിക്കണ്ടൂ. എല്ലാം ഭഗവാൻ സമർപ്പിക്കാൻ തയ്യാറാവുന്നു ബലി. അപ്പോഴും ഗുരുനാഥൻ വ്രതപ്പെടാൻ ഉദ്ദേശിച്ചിട്ടില്ല അത്രേ. മറ്റുള്ള കഥകളിലൊക്കെ പറയും ഇദ്ദേഹം ബലി പത്നിയോട് കൂടിയിട്ട് കിണ്ടിയൊക്കെ എടുത്ത് വെള്ളമൊക്കെ എടുത്ത് ഉദകപൂർവ്വം ദാനം ചെയ്യാൻ തയ്യാറാവുകയാണ് അത്രേ. അപ്പോഴാണ് ശുക്രാചാര്യരെ പോയിട്ട് ആ കിണ്ടിയുടെ മുരലിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു, ഒരു വണ്ടായിട്ടോ എന്തോ കയറിയിരുന്നു. ഭഗവാൻ പറഞ്ഞു ഇത് എന്തോ വല്ല പൂവും തങ്ങീതാവും, കുത്തി നോക്കൂ, ഒരു കമ്പെടുത്ത് കുത്തി നോക്കി എന്നാണ്. കുത്തി കഴിഞ്ഞപ്പോ ശുക്രാചാര്യരെ കണ്ണു പോയി ഇത്രേ. മരിച്ച ആൾക്കാരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ശുക്രാചാര്യർക്ക് ഒരു കണ്ണ് മാറ്റി വയ്ക്കാൻ വിഷമമൊന്നുമില്ല. എന്നിട്ട് അദ്ദേഹം കണ്ണ് മാറ്റി വെച്ചില്ല, ഒറ്റക്കണ്ണനായിട്ടാണ് നടക്കുന്നത്. എന്താ ഈ കണ്ണ്, എന്ത് കണ്ണ്, എന്ത് പറ്റി? ഞാനേ എന്റെ ശിഷ്യനോട് മത്സരിക്കാൻ പോയിട്ടാ, അതൊരു അഭിമാനമായിട്ട് കൊണ്ടു നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ തന്റെ ശിഷ്യനെ കേവനാക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ള ഗുരുനാഥന്മാരെ കിട്ടേണ്ടത്, ഇത്രയും വാത്സല്യമുള്ള ഗുരുനാഥന്മാരെ കിട്ടേണ്ടത് എന്നർത്ഥം. അതൊരു അഭിമാനമായിട്ട് അദ്ദേഹം കൊണ്ടു നടക്കുന്നു. ജഗദീശ്വരനായ ഭഗവാനെ നേരത്തെ അറിയാതെയാണ് അഭിഷേകം കഴിച്ചത്, ഒന്ന് അറിഞ്ഞുകൊണ്ട് അഭിഷേകം കഴിക്കട്ടെ. ഭഗവാന്റെ പാദങ്ങളെ കഴുകിച്ചുകൊണ്ട്, കണ്ണുനീർ വറുത്തുകൊണ്ട് ആ പാദങ്ങളെ കഴുകിച്ചുകൊണ്ട് തീർത്ഥം ശിരസിൽ വഹിക്കുകയാണ്, ദാനം ചെയ്യുകയാണ് ബലി. തദ്വാമനം രൂപം അവർദ്ധതാത്ഭുതം, ഭഗവാന്റെ സ്വരൂപം കണ്ട് വലുതാവാൻ തുടങ്ങിയാൽ സകല ലോകങ്ങളും 7-14 ലോകങ്ങളും ഭഗവാന്റെ സ്വരൂപത്തിന് കാണാറായിട്ടുണ്ട്. രണ്ടടി കണ്ട് സകല ലോകങ്ങളെയും അടന്നെടുത്തു ഭഗവാൻ, മൂന്നാമതടിക്ക് സ്ഥലമില്ല. അപ്പോഴേക്കും ജാംബവാൻ ഭഗവാന്റെ വിജയം ലോകം മുഴുവൻ പെരുമ്പറ കൊട്ടി അറിയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഭഗവാനെതിരെ ബലിയുടെ ആൾക്കാര് പുറപ്പെട്ടപ്പോൾ അവരെയൊക്കെ ഭഗവാന്റെ വിഷ്ണുവാശുതന്മാരെ അടിച്ചോദിക്കുന്നു. ബലി തന്നെ നടന്നു നിർത്തി, ജഗദീശ്വരനായിട്ടുള്ള ഭഗവാൻ നമുക്ക് അനുകൂലമായപ്പോ എല്ലാം കിട്ടുന്നു, പ്രതികൂലമായ എല്ലാം നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. അത് നോക്കാതെ ഭഗവാനെതിരെ തിരിഞ്ഞപ്പോൾ അവരെയൊക്കെ ഭഗവാന്റെ പാശുതന്മാരെ അടിച്ചോദിക്കുന്നു. വരണപാശം കൊണ്ട് പിടിച്ച് കെട്ടിയിട്ടു ബലിയെ. മൂന്നാമത്തടിക്ക് സ്ഥലം എവിടെ? നീ എന്തൊക്കെയോ വീരവാദം പറഞ്ഞല്ലോ, ശരിക്കും ഭീഷണിപ്പെടുത്തുകയാണ്. ബലി കുലുങ്ങിയില്ല. പദം തൃതീയം കുരു ശീർഷ്ണിമേ നിജം, ഞാൻ എൻ്റെ എൻ്റെ എന്ന് കണക്കാക്കി എല്ലാത്തിനെയും ഭഗവാനെ അവിടുന്ന് രണ്ടടി കൊണ്ട് അളന്നെടുത്തു. ഈ എൻ്റെ ഒക്കെ ഇരിക്കണമെങ്കിൽ എവിടെ ഇരിക്കുക? എന്നിലാണ് ഇരിക്കുക. അപ്പൊ ഞാൻ എന്നുള്ള ഭാവത്തെ കൂടി, എന്നെ കൂടി ഒരടി കൊണ്ട് അളന്നെടുക്കണേ. ഞാനാണോ വലുത്? എൻ്റെയാണോ വലുത്? തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് വലുത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെയൊക്കെ ഉള്ളൂ. അപ്പൊ എന്റെ എന്ന് കണക്കാക്കിയ എല്ലാത്തിനെയും അളന്നെടുക്കാൻ രണ്ടടി വേണ്ടി വന്നു എങ്കിൽ എന്നെ അളന്നെടുക്കാൻ ഒരടി ധാരാളല്ലേ, എന്നെ കൂടി അളന്നെടുക്കണേ. എനിക്ക് ഒന്നിനും പേടിയില്ല കേട്ടോ. എന്റെ സ്ഥാനങ്ങൾ ഞാൻ എന്റെ എന്ന് വിചാരിച്ച പലതും നഷ്ടപ്പെട്ടതിന് എനിക്ക് ഒരിക്കലും ഭയമില്ല. നഷ്ടപ്പെടുന്നതിന് ഭയമില്ല. ഭഗവാനെ അവിടുന്ന് കുറെ എന്നെ ഉപദ്രവിച്ചാലും എനിക്ക് ഭയമില്ല, സങ്കടമില്ല. അതിനേക്കാളും ഭയം എനിക്ക്, സങ്കടം എനിക്ക് എന്റെ വാക്ക് പാലിക്കാൻ പറ്റാതെ വന്നാലാണ്. എന്റെ മുത്തശ്ശൻ പ്രഹ്ലാദൻ പിതാമഹോമേ ഭവതീയ സമ്മത, ഭക്തന്മാർക്കൊക്കെ പ്രിയപ്പെട്ടവനാണ് പ്രഹ്ലാദൻ. അദ്ദേഹം അച്ഛന് പോലും എതിരായിട്ടും ഭഗവാന് ശരണം പ്രാപിച്ചു. അസുരന്മാർക്ക് എതിരാണ് ശരിക്കും ഭഗവാൻ, അസുരന്മാരുടെ കുലത്തെ നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ, എന്നിട്ടും ഭഗവാന് ശരണം പ്രാപിച്ചു. എന്തുകൊണ്ട്? അതിനേക്കാളും ഒരു ശത്രു വേറെ ഉണ്ടേ, അന്തകനാകുന്ന ശത്രു. ആ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ
കുലത്തിന്റെ ശത്രുവായിട്ടുള്ള ഭഗവാനോട് സന്ധി ചെയ്യാൻ നല്ലത് തോന്നി എന്നാണ്. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ സന്ധി ചെയ്തത്. എന്റെ മുത്തശ്ശൻ പ്രഹ്ലാദൻ ഈ ശരീരം ഒരു ദിവസം വീണുപോകുന്നതാണെന്നുള്ള കാരണം കൊണ്ട് ശരീരത്തെ നിസ്സാരമായിട്ട് കണക്കാക്കി അതിനപ്പുറത്ത് ഭഗവാനെ ആശ്രയിച്ചു. കിം ജായയാ, ഈ സംസാര ദുഃഖങ്ങളെ ഉണ്ടാക്കുന്ന ഭാര്യ കൊണ്ടൊന്നും കാര്യമില്ല, ഭാര്യയെ അവഗണിച്ചു. രിക്തഹാരൈ സ്വജനാഖ്യതസ്യുഹി, സ്വജനങ്ങള് ബന്ധുക്കളുണ്ടല്ലോ, മക്കള് ബന്ധുക്കള്, അവരൊക്കെ എന്ത് നോക്കി നിൽക്കുക, ഇയാളൊന്നും മരിച്ചിട്ട് വേണം സ്വത്തൊക്കെ അങ്ങനെ എടുക്കാൻ. അതിന് കണക്കാക്കിയിരിക്കുന്ന സ്വത്തിനെ മുഴുവൻ അപഹരിക്കാൻ തയ്യാറായിട്ട് കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന ശരിക്കും കള്ളന്മാരായിട്ടുള്ള ബന്ധുക്കളെ കൊണ്ട് എന്ത് കാര്യം എന്ന് തിരിച്ചറിഞ്ഞവരാണ് ആ മഹാത്മാവ്, എന്റെ മുത്തശ്ശൻ. അതുമാത്രമല്ല, മർത്യസ്യ ഗേഹൈ കിമിഹ ആയുഷോ വ്യയ, മരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്നവനാണ് മർത്യൻ. അങ്ങനെയുള്ള മർത്യൻ ഈ ഗൃഹത്തിലിരുന്ന് താമസിച്ച് സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കള് മറ്റുള്ള ഭോഗവസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് കാര്യം, ആയുസ് കളയാൻ മാത്രം ഉപയോഗമാവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ ഈ വിശേഷ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സംസാര സാഗരത്തെ തരണം ചെയ്യാനാണ് സാധിക്കേണ്ടതെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ച ബുദ്ധിമാനാണ്. അതുകൊണ്ട് എന്നെയും അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്ന ഭാവത്തെ കൂടി ഇല്ലാതെയാക്കി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഹൃദയശുദ്ധിയുടെ ദിവ്യഭാവത്തിലേക്ക് ഇത് ബലി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എന്നുള്ള ഭാവമൊക്കെ വിട്ട് എല്ലാം ഭഗവാനായിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഹൃദയശുദ്ധിയുടെ പാരമ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ദാ ചന്ദ്രൻ ഉദിച്ചു വരുന്ന പോലെ പ്രഹ്ലാദൻ അവിടെ പ്രത്യക്ഷമാവുകയാണ്. എന്തൊരു ദിവ്യ സൗന്ദര്യത്തോട് കൂടിയിട്ടാണ് പ്രഹ്ലാദന്റെ ആവിർഭാവം. പ്രഹ്ലാദനും ഭഗവാനെ വീണ് നമസ്കരിച്ചു. നന്നായി നന്നായി നന്നായി, കണ്ണുനിന്നെ കണ്ണുനീര് ഒഴുകണ്ടത്രേ പ്രഹ്ലാദന്റെ. ഭഗവാനെ കാണുമ്പോഴുള്ള ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ മാധുര്യം ഓർത്തുകൊണ്ടുള്ള കണ്ണുനീര്, ഇവനിങ്ങനെ വേണ്ടിവന്നുല്ലോ. പ്രഹ്ലാദന് ഇപ്പോഴും ആ എല്ലാ ശ്രീയും ഇങ്ങനെ കൂടെയുണ്ട്. പൗത്രനാണെങ്കിൽ ശ്രീയൊക്കെ പോയിരിക്കുന്നു. അത് കണ്ടിട്ടുള്ളതാണ്, അഹങ്കാരം കൊണ്ടാണ്, ഞാൻ ഇതൊക്കെ എന്റെയാണെന്ന് കണക്കാക്കി പിടിച്ചു വെച്ചപ്പോഴാണ് ഭഗവാൻ ഒക്കെ തട്ടിപ്പറിച്ചത്. അഹങ്കാരമില്ലാതെ ഇന്നും ഭഗവാനെ അനന്യഭാവത്തിൽ ശരണം പ്രാപിച്ചതായിട്ടുള്ള പ്രഹ്ലാദന് ഇപ്പോഴും സ്ത്രീയുണ്ട്. തന്റെ മകനെ കുറിച്ച് അഹങ്കാരം വന്നുല്ലോ, തന്റെ പൗത്രനെ കുറിച്ച് അഹങ്കാരം വന്നുല്ലോ എന്നുള്ള സങ്കടം കൊണ്ടും കണ്ണുനീര് വരുന്നുണ്ട് അത്രേ. ഭഗവാനെ കാണുമ്പോഴുള്ള ആനന്ദം കൊണ്ടും കണ്ണുനീര്, ഭഗവാന്റെ ഭക്ത വാത്സല്യം കൊണ്ടുള്ള കണ്ണുനീരൊക്കെ ഇങ്ങനെ ഒഴുകി വരികയാണ്. നന്നായി നന്നായി, ഇത് വേണ്ടതാണ് ഇവന്, ഈ ശിക്ഷ. ഇതൊക്കെ ഭഗവാന്റെയാണ്, ഇതൊക്കെ ഭഗവാനെ അവിടുന്ന് ഈ എന്റെ പൗത്രനെ കൊടുത്തതാണ്. അഹങ്കാരം വരുന്നു എന്ന് മനസ്സിലായപ്പോൾ തിരിച്ചെടുത്തു. നന്നായി, ഭഗവാൻ കൊടുത്തത് ഭഗവാൻ തന്നെ തിരിച്ചെടുത്തു, അതിലെന്ത് തെറ്റുണ്ട്? നന്നായി നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കുന്നു. ആത്മാ സ്മരണം ഇല്ലാതെയാക്കുന്ന, വിഷയങ്ങളെ മനസ്സിലേക്ക് കയറ്റിവിടുന്ന, ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഭൗതിക ഐശ്വര്യങ്ങളൊക്കെ അവിടുന്ന് തിരിച്ചെടുത്തത് നന്നായി. എന്റെ മകന്റെ എന്റെ പൗത്രന്റെ ശ്രേയസ്സിന് നന്നായി എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ ഇവിടെ നമസ്കരിക്കുന്നുണ്ട്. വിന്ധ്യാവലിയാണ്, അവിടെ വന്ന് ഒന്നുകൂടി ബലിയെ ശുദ്ധീകരിക്കുക. ഇപ്പൊ ബലിക്കൊരു വിചാരമുണ്ട്, ഞാൻ എന്റെ വാക്ക് പാലിച്ചു. നമുക്ക് ഇല്ലാത്ത പലതും ഉണ്ടെന്നുള്ള വിചാരമാണ് അഹങ്കാരം, ഉള്ള പല കാര്യത്തിലുള്ള വിശ്വാസമാണ് അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൂടി ഇല്ലാതെയായാലാണ് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുള്ളൂ. അഭിമാനം ഇല്ലാതെയാവണം, അഹങ്കാരം ഇല്ലാതെയാവണം, അഭിമാനം ഇല്ലാതെയാവണം. അതിന് വിന്ധ്യാവലിയുടെ വാക്കും ഏറ്റവും യുക്തമായി, ക്രീഡാർത്ഥാത്മനൈതം ത്രിജഗത്കൃതം തേ, ഭഗവാനെ അവിടുന്ന് ഒരു കളിയായിട്ടാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, രക്ഷിക്കുന്നത്, സംഹരിക്കുന്നത്. കുട്ടികളൊക്കെ കളിക്കാറില്ലേ, ഓരോ മണ്ണുകൊണ്ട് ഓരോ ഗൃഹം ഉണ്ടാക്കി കളിക്കുന്നു, അത് കഴിഞ്ഞാൽ അത് തട്ടി പൊളിക്കുന്നു. ഇതുപോലെ ഭഗവാനെ അവിടുന്ന് ഒരു തമാശയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ കളിയുടെ ഇടയിൽ ചില സ്ഥാനങ്ങളൊക്കെ കൊടുത്തു ഓരോരുത്തർക്ക്. അവർ വിചാരിക്കും ഇത് എന്റെ വിചാരിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ടിരിക്കും. നാടകമൊക്കെ അഭിനയിക്കുന്ന സമയത്തെ ഒരു നല്ല ഒരു മാല കഴുത്തിലിട്ട് കൊടുത്തു രാജാവായിട്ട് അഭിനയിക്കുന്ന ആൾക്ക്. അതിങ്ങനെ കഴിഞ്ഞിട്ട് പറയാണ്, ഇനി ഇത് എന്റെ മാലയാ. അത് കഴിഞ്ഞ് അഴിച്ചു വെച്ച് പോകേണ്ടതാണേ. അതുപോലെ കുറച്ചു നേരത്തേക്ക് കൊടുത്ത സാധനം എന്റെ ആന്ന് പറഞ്ഞ് അഹങ്കരിച്ച വല്ല കാര്യമുണ്ടോ? നന്നായി എന്ന് പറഞ്ഞപ്പോഴാണ് തനിക്ക് വാക്ക് പാലിക്കാൻ പോലും കഴിഞ്ഞത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്, ഇതൊക്കെ ഭഗവാന്റെ ഒരു ഭക്തനെ അനുഗ്രഹിക്കാനുള്ള ലീല മാത്രമാണെന്ന്
ബലിക്കും ബോധ്യമായത്. അപ്പൊ ഒരിക്കലും ചവിട്ടിത്താഴ്ത്തല്ല, ചിലപ്പോൾ പാദം വെച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഭഗവാന്റെ പാദസ്പർശം കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിൽ എന്താണ് നേടാ, പിന്നെ എന്താ നേടാനുള്ളത്? തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ, ഗുരുവായൂരപ്പ അവിടുത്തെ പാദമൂലങ്ങൾ ഹൃദയത്തിൽ എന്നും പ്രകാശിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഭക്തന്മാര്. അങ്ങനെയുള്ള പാദം കൊണ്ടൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ കുഴപ്പം? പണ്ടൊരു നരേന്ദ്രൻ ഈശ്വരനുണ്ടോന്ന് അന്വേഷിച്ചു പോയി. അപ്പോ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഓ, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പോയി 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 ഒരു മഹാത്മാവിന്റെ അടുത്തെത്തി. ഈശ്വരനുണ്ടോ? ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ഓ, നിന്നേക്കാളും നന്നായിട്ട് കാണാനുണ്ട് എന്ന് എനിക്ക് കാണിച്ചു തരുമോ? കൊടുത്തു ഒരു ചവിട്ട്. ശരി, നമ്മൾ പറയുമ്പോ ചവിട്ടെന്ന് പറയാം. ആ പാദം കൊണ്ടൊരു സ്പർശം കിട്ടുമ്പോഴേക്കും എല്ലാ അനുഭവമായി കഴിഞ്ഞു ഗുരുനാഥന്റെ കാരുണ്യം കൊണ്ട്. അതുകൊണ്ടല്ലേ ആ ആവേശം ഉൾക്കൊണ്ടല്ലേ ലോകം മുഴുവൻ ഒരു സിംഹമായിട്ട് പോയിട്ട് ഗർജിച്ചത്. ഈ ദിവ്യമായ സംസ്കാരത്തെ കുറിച്ച് ഭാഗവതത്തിലും മഹാത്മ്യത്തിലും പറയും. ആ സിംഹത്തിന്റെ ഗർജനത്തെ, രേ രേ ഗർജതി ഗർജതി കിം രൂമോ ഗർജനം തസ്യ രേ രേ ഗർജതി ഗർജതി. ഭാഗവത സംസ്കാരത്തെ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സിംഹക്കുട്ടിയായിട്ട് ലോകം മുഴുവൻ ഗർജിച്ചത്, കലിദോഷങ്ങളെ മുഴുവൻ ഓടി ഒളിപ്പിച്ചത്. കുറച്ചു കാലത്തേക്കെങ്കിലും പേടിക്കണ്ട, അപ്പൊ കൊള്ളൂ. ഞാൻ എല്ലാം തട്ടിപ്പറിച്ചു എന്നൊന്നും വിചാരിക്കണ്ട. സുതലം സ്വർഗിഭിപ്രാർത്ഥ്യം, സ്വർഗത്തിലെ ദേവന്മാര് പോലും മോഹിക്കുന്ന സുതലത്തിലേക്ക് പൊക്കോളൂ എന്നുള്ളത് എനിക്ക് അങ്ങോട്ട് യാത്രയാക്കി. ഭഗവാനും കൂടെ പോയി. ഇത്ര പോകുന്ന വഴിക്ക് അതെ ഈ യാഗമൊക്കെ ഒന്ന് ഭംഗിയാക്കിക്കൊള്ളൂ കേട്ടോ ശുക്രാചാര്യരോട്. ഭഗവാന് ഇനി എന്ത് യാഗം ധന്യമാവാൻ എന്ത് കുറവുള്ളത്? കർമ്മകാണ്ഡത്തിൽ പോലും പതിവുണ്ട്. ദ്രവ്യശുദ്ധി പോരായ, മന്ത്രശുദ്ധി പോരായ, തന്ത്രശുദ്ധി പോരായ, ദേശശുദ്ധി പോലായ, കാലശുദ്ധി പോരായ, ദ്രവ്യശുദ്ധി പോരായ, മന്ത്രതന്ത്രതിദ്രം ദേശകാലാർഹ വസ്തുത. ഈ കുറവൊക്കെ തീർക്കാൻ എന്താ വഴി? നാമസങ്കീർത്തനം തവാ, നാമം ജപിക്കുക. എന്തെങ്കിലുമൊക്കെ കുറവ് വരാം. ഒരു സത്രമാണെങ്കിലും യജ്ഞമാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കുറവ് വരാം. ആ കുറവ് തീരാൻ എന്താ വഴി? നാമസങ്കീർത്തനം തവാ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഒരു മഹാത്മാവിന്റെ പ്രഭാഷണം കേട്ടു. അദ്ദേഹം പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് അങ്ങനെ നോക്കുമ്പോൾ ഒരു മണിക്കൂർ, രണ്ട് മണിക്കൂർ, മൂന്ന് മണിക്കൂറൊക്കെ അദ്ദേഹം പ്രഭാഷണം ചെയ്യാം. അപ്പോഴാണ് അദ്ദേഹം ആൾക്കാരൊക്കെ ഉറങ്ങുന്നുണ്ടോ സംശയിച്ചു അദ്ദേഹത്തിന്. അപ്പോൾ ഒരു സൂത്രം പ്രയോഗിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഒരു 5-10-20 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ പറയും, ബോലോ രാധേ രാധേ, ബോലോ രാധേ രാധേ. രാധേ രാധേ എന്ന് പറഞ്ഞാൽ ധാരയാണ്, മനസ്സ് ഒരു കാരണമില്ലാതെ ഭഗവാൻ ഇങ്ങനെ ഒഴുകട്ടെ, എല്ലാം മറന്നുകൊണ്ട് ഒഴുകട്ടെ, അതിനായിട്ട് അദ്ദേഹം പറയുന്ന കേൾക്കാറുണ്ട്. വളരെ രസകരമായി തോന്നി. കാരണം ഒരാളും ഉറങ്ങില്ല, ഉറക്കം കണ്ട അപ്പ രാധേ രാധേ എന്ന് പറയും. ഇവിടെ ഉറങ്ങുന്നുണ്ടല്ല. നാമസങ്കീർത്തനത്തിന്റെ അവസരമായില്ലോ വിചാരിച്ചുകൊണ്ട് ചെയ്തു മാത്രമേ ഉള്ളൂ. അങ്ങനെതാ യാത്രയാക്കുന്നു. പറയുന്നു ഭഗവാൻ, നിത്യം ദ്രഷ്ടാസി മാം തത്ര ഗദാപാണിം അവസ്ഥിതം, ഇന്നും അവിടെ എന്നെ കാണാം സുതലത്തില്. ഗദാപാണിയായിട്ട് എന്റെ ഭക്തന് ഒരു ആപത്തും വരാതെ ഞാനുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് കാവൽ നിൽക്കുന്നു അവിടെ ഭഗവാൻ. ഭഗവാൻ വന്ന എല്ലാം തട്ടിപ്പറിച്ചു കേട്ടോ. ഭഗവാൻ ഭക്തന്റെ ദാസനായിട്ട് മാറിയിരിക്കുന്നു, ഭക്തന്റെ കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ് ഗോപുരത്തിന്റെ അവിടെ ഗതിയും പിടിച്ചുകൊണ്ട്. ഭഗവാന്റെ ഒരു പ്രാരബ്ധയി, ഭക്തന്മാരുടെ കാര്യം നോക്കേണ്ട ചുമതലയാണ് ഭഗവാന്. ജന്മമില്ലാത്ത, കർമ്മമില്ലാത്ത, പ്രാരബ്ധമൊന്നുമില്ലാത്ത ഭഗവാൻ ഭക്തന് വേണ്ടിയിട്ട് ഗതിയും പിടിച്ച് നിൽക്കുക. അപ്പോ ഇതാണല്ലേ ഭക്തവാത്സല്യം. ഇതൊക്കെയല്ലേ വളച്ചൊടിച്ച് ഒരു രാജാവിനെ ഭഗവാൻ ചവിട്ടി താഴ്ത്തി എന്ന് പറഞ്ഞാൽ എത്ര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഈ സംസ്കാരത്തിന്, ഈ കഥയ്ക്ക്. ഒരിക്കൽ രാവണൻ വന്നു അത്രേ ദിഗ്വിജയ സമയത്ത്, അകത്തേക്ക് കടക്കാൻ പറ്റില്ലേ പറഞ്ഞു വാമനമൂർത്തി. വാമനന്റെ വാക്കിനെ അവഗണിച്ചുകൊണ്ട് രാവണൻ കാലെടുത്ത് അകത്തേക്ക് വെച്ചു. ഭഗവാൻ തന്റെ ചെറിയ ചെറിയ കാലിന്റെ ചെറിയ വെല്ലം കൊണ്ട് തട്ടുകൊടുത്തു. രാവണൻ ഇങ്ങോട്ട് വന്നത് പുഷ്പക വിമാനത്തിലാ, തിരിച്ചു പോകുമ്പോൾ അതൊന്നും വേണ്ടിയൊന്നുമില്ല. അതിനേക്കാളും വേഗത്തിൽ പോയി ലങ്കയിൽ പോയിട്ട് 10 തലയും കുത്തി വീണു. കുറച്ചു ദിവസത്തേക്ക് ഉഴിച്ചിലൊക്കെ ആയിട്ട് ബോധം തന്നെ ഉണ്ടായില്ല. ഇതുപോലെ നമ്മളും മനസ്സുകൊണ്ട് എല്ലാം ഭഗവാൻ സമർപ്പിക്കുകയാണെങ്കിൽ
നമ്മുടെ മനസ്സാകുന്ന സുതലത്തിന്റെ കാവൽക്കാരനായിട്ട് ഭഗവാൻ ഉണ്ടാവും. ഒരു കാമക്രോധാദികളാകുന്ന വികാരങ്ങളെയും ഹൃദയത്തിലേക്ക് കടത്തിവിടാതെ ഈ ഹൃദയത്തെ സംരക്ഷിച്ചുകൊണ്ട് ഹൃദയത്തെ ശുദ്ധമാക്കിക്കൊണ്ട് ഭഗവാൻ ഉണ്ടാവും. സമർപ്പിക്കാൻ മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും ചെയ്യാനില്ല. എല്ലാം ഭഗവാൻ മനസ്സുകൊണ്ടെങ്കിലും സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഹൃദയം ഏറ്റവും ധന്യമാക്കി തീർക്കാൻ ഭഗവാൻ ഉണ്ടാവും എന്ന് കാണിക്കുന്ന വാമനാവതാരം. ഇത് പിതൃക്കൾക്കും ദേവന്മാർക്കൊക്കെ ശുദ്ധി ഉണ്ടാക്കാനായിട്ട് തൃപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഥയാണത്രേ. ഇതൊക്കെ കഴിഞ്ഞിവിടുന്ന് പോയിട്ടുള്ള പിതൃക്കളായിട്ടുള്ള ആൾക്കാര് നമ്മളെ കാണുന്ന സമയത്ത് കഷ്ടപ്പെടുകയാണത്രേ. അവരിതുപോലെ എൻ്റെ ഞാനൊക്കെ പറഞ്ഞ് വിചാരിച്ചവരാണേ, അത് കഴിഞ്ഞിട്ടതൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. എന്നിട്ട് നമ്മളും ഇതെൻ്റെയാണെന്ന് ഇന്ത്യയാണെന്ന് പറഞ്ഞ് വേലി കെട്ടുന്ന സമയത്ത്, അടിപിടി കൂടുന്ന സമയത്ത് അവർക്ക് സങ്കടമാവുന്നു. ഇത് വായിക്കുമ്പോഴാണ് ഇവർ കുറച്ചെങ്കിലും നേരിയാവുമല്ലോ എന്നൊരു വിചാരം ഉണ്ടാവുക, അവർക്ക് തൃപ്തി ഉണ്ടാവും എന്നാണ്. ഇങ്ങനെ നമ്മുടെ ഹൃദയത്തെ ക്രമേണ ക്രമേണ ഏറ്റവും വലിയ ആപത്തെന്താ, ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ഈ വിചാരം തന്നെ ഈ ആപത്തിനെ നശിപ്പിക്കുന്ന ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഹരിസ്മൃതി കൊണ്ട് എല്ലാ ആപത്തും നശിപ്പിക്കാൻ കഴിയുമെന്ന് ബോധിപ്പിക്കുന്ന വാമനാവതാരം. ഇതുപോലെ ചെറുതായിട്ട് വലുതായി വന്ന മറ്റൊരു അവതാരമാണ് മത്സ്യാവതാരം. സത്യവ്രത രാജഋഷിയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പകരക്ഷേണയുള്ള ലയം എന്താണ്, പ്രളയം എന്താണ്, പ്രകടക്ഷേണ ഇതൊക്കെ എങ്ങനെ ലയിക്കുന്നു എന്നൊന്ന് ബോധിക്കാനായിട്ട് മോഹം തോന്നി. ആ സത്യവ്രത രാജഋഷിയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ അവതാരം. ഹയഗ്രീവൻ എന്നിവരായിട്ടുള്ള അസുരൻ ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് വേദം കെട്ടുകൊണ്ടുപോയി. ഇത്രേ വേദമില്ലാതെ ജനങ്ങള്, അറിവില്ലാതെ ജനങ്ങള് കഷ്ടപ്പെട്ടപ്പോൾ ആ അറിവിനെ വീണ്ടെടുക്കാനായിട്ടുള്ള ഭഗവാന്റെ അവതാരം മത്സ്യാവതാരം. ഈ കഥ തുടങ്ങിയത് എവിടുന്ന, ഈ സ്കന്ധം തുടങ്ങിയത് എവിടുന്ന, ഋതുമത്ത് എന്നുള്ള ഉദ്യാനത്തിൽ നിന്നാണ് കഥ തുടങ്ങിയത്. അവിടെയാണ് ഗജേന്ദ്രൻ വസിച്ചിരുന്നത്. അവിടുന്ന് കഥ ഇനി ഘൃതമാല, ചില ആൾക്കാർ പറയുന്ന ഈയാറ്റും കരയിടന്ന് ഘൃതം നെയ്യാണെന്ന് ആയിക്കോട്ടെ, ഘൃതമാല നെയ്യ് ഇങ്ങനെ ഒഴുകുന്ന മാലയായിട്ട് ഒഴുകുന്ന നദി അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ വേണമെങ്കിൽ ആക്കിയെടുത്തോട്ടെ എന്ന് വിചാരിക്കത്രേ ഉള്ളൂ. ഘൃതമാല അവിടേക്കാണ് എത്തിച്ചിറങ്ങിയിരിക്കുന്നത്. ഈ ഋതുമത്ത് എന്ന് പറഞ്ഞാൽ എന്നും പുഷ്പിക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ വിഷയങ്ങളെ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന, വിഷയവാസനയെ വർദ്ധിപ്പിക്കുന്ന സ്ഥലം ഋതുമത്ത്. അവിടെയാണല്ലോ ഗൃഹസ്ഥാശ്രമമാകുന്ന സരസ്സുമൊക്കെ ഉള്ളത്. അവിടുന്ന് ഭഗവാൻ രക്ഷിച്ച കഥയിലൂടെയാണ് ആരംഭിച്ചത്. യഥാഗ്രഹി എന്നൊക്കെ പ്രത്യേകിച്ചും അവിടെ പറയുന്നുണ്ട്. അവിടുന്ന് രക്ഷിച്ച കഥയെന്ന് തുടങ്ങിയിട്ട് ക്രമേണ ക്രമേണ നമ്മുടെ തമസ്സും രജസ്സും സത്വ ഗുണവും ഒക്കെ അതിജീവിച്ച് നമ്മളെ ഭഗവാന്റെ ആ അത്ഭുത അനുഗ്രഹത്തിന്റെ മാധുര്യം അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കും ഘൃതമാലയായി. ഘൃതമാല എന്ന് പറഞ്ഞാൽ ഈശ്വരീയ ചിന്തകനെ മാല പോലെ അനുസ്യൂതമായിട്ട് പ്രവഹിക്കുന്ന ആ നദിയുടെ അടുത്തേക്ക്, അവിടെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന സത്യവ്രതന്റെ അടുത്തേക്ക് എത്തിച്ചേർക്കുകയാണ് നമ്മളെ. സജാതീയ വൃത്തിയിലേക്ക് നമ്മൾ എത്തിച്ചേർക്കുന്ന അവസ്ഥ. സത്യവ്രതൻ സന്ധ്യാവനത്തിന് വേണ്ടി വെള്ളെടുത്ത സമയത്താണ് ഒരു മത്സ്യക്കുഞ്ഞ്, മകര മത്സ്യക്കുഞ്ഞ്, ദീനദയാലുവാണ്. അതിനെ കണ്ടപ്പോ കൗതുകം തോന്നി, എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോ വേഗം ഒരു പാത്രത്തിൽ വെച്ചു. അദ്ദേഹം ആ മത്സ്യക്കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് പുറപ്പെട്ടത് കൊണ്ട് ഇനി ഭഗവാൻ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വരും. നമ്മൾ അങ്ങോട്ട് ചെയ്താല തിരിച്ചിങ്ങോട്ടുണ്ടാവുള്ളൂ. അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കുന്നവരെ ഇനി പ്രായമാവുമ്പോൾ അച്ഛനും അമ്മയും സംരക്ഷിക്കും. ഒരിക്കലും കോടതിയിൽ കണ്ടു, അമ്മ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, മക്കളൊക്കെ വേറെ, കേസാണ് മക്കളും അമ്മയും തമ്മിൽ. വേഗം ആ ജഡ്ജി അദാലത്തായിട്ട് ചോദിച്ചു, മകനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് മക്കളുണ്ടോ ചോദിച്ചു. ഔഹ്, കോളേജിൽ പഠിക്കുക, ഉണ്ടല്ലോ അല്ലേ, തിരിച്ചടി കിട്ടുന്ന ഇതുപോലെ എന്നൊരു ഒരു വാക്കാണ് ആ മേഡത്തിന്റെ വായെന്ന് വന്നുള്ളൂ, ഒരു വാചകം, നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ അല്ലേ. ഇതുപോലെ നമ്മൾ അങ്ങോട്ട് രക്ഷിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് രക്ഷയുണ്ടാവും. ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു മുസ്ലിം അധ്യാപകൻ എന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില അധ്യാപകരൊന്നും നിലാവനം പണിയെടുക്കില്ല, സമയം കളയാൻ വേണ്ടി മാത്രം വരും. അത് കണ്ട് പറയുകയാണ്, നമ്മുടെ വീട്ടിലെ കുട്ടികളെ നേരിയാക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന കുട്ടികളെ നേരാവണ്ണം പഠിപ്പിക്കണം. നമ്മൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന കുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ ഭഗവാൻ പഠിപ്പിച്ചോളും. അപ്പം നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് തിരിച്ചടിയായിട്ട് കിട്ടുക. ഇപ്പം ഇവിടെ എന്തൊക്കെ തിരിച്ചടി ഓരോരുത്തർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കാരണക്കാരാരാ,
നമ്മൾ തന്നെ, വേറെ ആരുമല്ല. എന്തായാലും ദീനദയാലുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ദിവ്യഭാവം, തന്നെ ആശ്രയിച്ചതായിട്ടുള്ള ആളെ രക്ഷിക്കണം, ആശ്രിത ലക്ഷണം ഇതാ കാണിച്ചു കൊണ്ട് ആ മത്സ്യത്തെ രക്ഷിച്ചു. വലിയ വലിയ മാത്രങ്ങളിലേക്കാക്കി ക്രമേണ സമുദ്രത്തിലേക്ക് എത്തിച്ചു. അയ്യോ എന്നെ ഉപേക്ഷിച്ചു പോരുതേ, വലിയ ജന്തുക്കളുണ്ടാവും ഈ സമുദ്രത്തില്. അപ്പൊ മനസ്സിലായി സാധാരണ മത്സ്യല്ലാന്ന്. ജഗദീശ്വരനായ കണ്ടുകൊണ്ട് വീണ് നമസ്കരിക്കുന്നു. നമസ്തേ സർവേ ലീലാവതാരാസ്തേ, ഒക്കെ ഭഗവാന്റെ ലീലകൾ ലീലകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമസ്കരിച്ചു. മത്സ്യത്തിൽ പോലും ഭഗവാനെ കണ്ടുകൊണ്ട് വീണ് നമസ്കരിച്ചു. ഭഗവാൻ പറഞ്ഞു, ഏഴാം ദിവസം പ്രളയം വരും, എല്ലാ ഔഷധികളെയും സംഭരിച്ചുകൊണ്ട് ഭൂമിയാകുന്ന തോണിയുമായിട്ട് സപ്തർഷികൾ വരുന്ന സമയത്ത് ആ ഔഷധികളെയൊക്കെ തോണിയിലേക്ക് കയറ്റി വെച്ചോളൂ. കാറ്റും കോളും വരുന്ന സമയത്ത് എന്നെ ധ്യാനിക്കാനായിട്ട് മഹർഷിമാര് പറയും, അപ്പൊ ധ്യാനിച്ചോളൂ, എല്ലാ ദുഃഖങ്ങളിൽ നിന്ന് ഞാൻ രക്ഷിക്കും എന്ന് ഭഗവാൻ. ഹയഗ്രീവൻവരായുള്ള അസുരനെ ഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ വരുന്നത് കേട്ടോ. ഹയഗ്രീവൻ കഴുത്തിന് മുകളില് കുതിരയുടെ തല, ശരിക്കും കഴുത്തിന് മുകളിൽ എന്താ തലയാണ്. പറഞ്ഞാൽ ബുദ്ധി. അപ്പൊ ഇന്ദ്രിയാർത്ഥങ്ങളിൽ മാത്രം, ഇത് കുതിരയുടെ തലയാണെന്നർത്ഥം. ഇന്ദ്രിയാണി ഹയാനാഹു നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ രീതിയിൽ ഇന്ദ്രിയാർത്ഥങ്ങളിലേക്ക് മനസ്സ് പോകുന്നവനെയാണ് ഹയഗ്രീവ് എന്ന് പറയുന്നത്. അങ്ങനെ സ്വഭാവം വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ നഷ്ടപ്പെടും, ആത്മസ്വരൂപത്തേക്ക് മറന്നുകൊണ്ട് ആത്മവിസ്മൃതി ഉണ്ടാവുന്നതാണ്. നേരത്തെ പറഞ്ഞു ആ കൗഞ്ചിനി യോനി എന്ന്, ആനയുടെ ജന്മം ഉണ്ടാവട്ടെ എന്ന് ആദ്യത്തെ കഥയിൽ പറഞ്ഞു. ഇവിടെ ഹയഗ്രീവൻ. അപ്പോ ജ്ഞാനം മുഴുവൻ നഷ്ടപ്പെട്ടു, ആത്മസ്മരണ ഇല്ലാതെയാവുന്നു. അതിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, ആ ഭാവത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ മത്സ്യമൂർത്തി ഇടപെട്ടിരിക്കുന്നു. സ്വർണ മത്സ്യമായിട്ടാണ്, സ്വയം തിളങ്ങുന്നതാണ് സ്വർണം. ഭഗവാനും അതെ സ്വരാട്ടാണ്. സ്വരാട്ട് എന്ന വാക്ക് പ്രയോഗിച്ചുകൊണ്ടാണ് ഭാഗവത ആരംഭിക്കുന്നത് തന്നെ. സ്വരാട്ടായിട്ടുള്ള ഭഗവാന്റെ മത്സ്യമായിട്ട് അവതരിച്ചു. മത്സ്യത്തിന് കണ്ണിവയ്ക്കാത്ത ജീവിയാണ് ഇത്ര മത്സ്യം എന്ന് പറഞ്ഞാൽ, ദേശകാലാവധിഭ്യാം നിർമുക്തം. ദേശകാലാവധികൾക്കൊക്കെ അപ്പുറത്തുള്ള ആ ഭഗവാന്റെ അവതാരം അങ്ങനൊരു പ്രതീകമായിട്ട് ഇതാ വന്നിരിക്കുന്നു. ബ്രഹ്മാകാരവൃത്തിയുടെ പ്രതീകമായിട്ട് മത്സ്യമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചിരിക്കുന്നു. മത്സ്യം ജലജീവിയാണ്. ജലത്തിൻ്റെ രസം, ആ രസം അനുഭവിക്കാനുള്ള ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ നാവാണ്. നാവിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിക്കാം. ഇനി 24 ഗുരുനാഥന്മാരിലെ ഭാഗവതത്തിൽ അവസാനം പറയും, ഏകാദശകത്തിൽ പറയും, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നാവിനെ നിയന്ത്രിക്കാനുള്ള ജന്തു മത്സ്യമാണ്. മത്സ്യത്തെ കണ്ടുപിടിക്കാം. തീറ്റ ഇടുന്ന സമയത്ത് തീറ്റ കണ്ട് കൊത്തുന്നു, അതോടുകൂടിയിട്ട് കുടുങ്ങുന്നു. അപ്പൊ നാവിനെ നിയന്ത്രിച്ച മത്സ്യങ്ങളാണ് രക്ഷപ്പെടുക, അല്ലെങ്കിൽ രക്ഷപ്പെടില്ല. അപ്പൊ നാവിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളും ജയിക്കാം. ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ യോഗിയാവാം, രണ്ടു നേരം ഭക്ഷണം കഴിച്ചാൽ ഭോഗിയാവാം, മൂന്ന് നേരം ഭക്ഷണം കഴിച്ചാൽ രോഗിയാവാം, നാല് നേരം ഭക്ഷണം കഴിച്ചാൽ ദ്രോഹി എന്ന് വിളിക്കണം. അതിലും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരെ അതിൻ്റെ കൂടെ എന്ത് വിശേഷണം വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. നമ്മളൊക്കെ എത്ര ദ്രോഹിയാണെന്നാണ് ആലോചിക്കണ്ടു. അപ്പൊ നാവിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ രണ്ട് ഇന്ദ്രിയമാണ് നാവ്, ജ്ഞാനേന്ദ്രിയമാണ്, കർമ്മേന്ദ്രിയമാണ്. അങ്ങനെതാ നാവിനെ നിയന്ത്രിക്കണം എന്നൊക്കെ കാണിച്ചുകൊണ്ട് മത്സ്യമൂർത്തിയുടെ അവതരിച്ചു. ഏഴാം ദിവസം പ്രളയം വന്നു. എല്ലാ ഔഷധികളെയും, ധർമ്മരക്ഷയും ദ്രവ്യരക്ഷയും ഒക്കെ ഭഗവാന്റെ അവതാരത്തിന്റെ ഉദ്ദേശമാണല്ലോ. എല്ലാത്തിനെയും ഇനി അടുത്ത ആ വാസനയൊക്കെ അങ്ങനെ എടുത്തു വെക്കണ്ടേ, നല്ല വീണ്ടും സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. അതിനായിട്ട് എല്ലാം കൊണ്ടുവന്ന് ഭൂമിയാകുന്ന തോണിയിൽ കയറി കാറ്റും കോളും വന്നപ്പോ ഭഗവാനെ ധ്യാനിക്കും. ധ്യായസ്വ കേശവം, ഉടനെ വാസുകിയാകുന്ന കയറുകൊണ്ട് ഭഗവാന്റെ ഒറ്റക്കൊമ്പുള്ള ഭഗവാന്റെ ആ കൊമ്പിലേക്ക് പിടിച്ചു കിട്ടി. നമുക്കും ഇവിടെ ദുഃഖങ്ങൾ, സംസാര സാഗരത്തിൽ പെട്ട് വടന്നിരിയാതിരിക്കണമെങ്കിൽ ഭക്തിയാകുന്ന കയറുകൊണ്ട് നമ്മുടെ മനസ്സാകുന്ന ഭൂമിയെ ഭഗവാനായിട്ട് ബന്ധിക്കണം. എന്നാലേ കഴിയുള്ളൂ, എന്നാൽ പിന്നെ വെള്ളത്തിന് മുങ്ങലൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് ജീവിക്കാം. സാഗരം താരയിഷ്യന്തം തരിഷ്യന്യവ സാഗരം പ്രിയവ്രതോ ഗുരുത്വേന തുഷ്ടാവ ഹരി അഷ്ടഭി. ഇതാണ് അതിഗംഭീരമായിട്ടുള്ള മത്സ്യമൂർത്തിയെ നമസ്കരിക്കുന്ന സ്തുതിയുടെ ആദ്യം ശ്രീധരാചാര്യസ്വാമികൾ എഴുതി വച്ചിരിക്കുന്നത്.
അതായത് ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരെ മുഴുവൻ ഈ സംസാര സാഗരത്തെ കടത്തിവിടുന്ന ശ്രീഹരിയെ 8 ശ്ലോകങ്ങളെ കൊണ്ട് പ്രിയവ്രതൻ സ്തുതിച്ചു എന്ന്. അവിദ്യ അനാദ്യ വിദ്യോ ഭഗതാത്മസംവിദ, അവിദ്യ എന്ന് പറഞ്ഞ അനാദിയാണ് എന്നോ തുടങ്ങിയതാണ്. ആ അവിദ്യയിൽപ്പെട്ട് അനാദിയാകുന്ന അവിദ്യയിൽപ്പെട്ട് അജ്ഞാനത്തിൽപ്പെട്ട് ആത്മസ്മരണ ഇല്ലാതെ ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ, സാധാരണക്കാരൊക്കെ. എന്നിട്ടോ അതിഭയങ്കരമാകുന്ന സംസാരത്തിലെ ദുഃഖത്തിൽപ്പെട്ട് ഇങ്ങനെ വട്ടത്തിൽ ചൂണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള നമുക്ക് എതിർച്ഛയാ ഇഹ, യാദൃച്ഛയാ, ഭഗവാന്റെ ഇച്ഛ എന്ന് പറയേണ്ടി വരും. എതിർച്ഛയ എന്നുള്ള വാക്കിന് യാതൊരു ഭഗവാന്റെ ഇച്ഛയാ, എതിർച്ഛയാ, 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 എല്ലാ ശ്ലോകങ്ങളിലും ഒരുവിധക്ക ആവർത്തിക്കുന്ന ഒരു വാക്കത്. യാതൊരു ഭഗവാന്റെ ഇച്ഛയാൽ ഒരു ഗുരുനാഥനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞാൽ ആ വിമുക്തിത ഭഗവാനെ അവിടുത്തെ കണ്ടുമുട്ടാനായിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് ഇതാ മോക്ഷം നൽകുന്നു. അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന് ഹൃദയഗ്രന്ഥിയെ ഭേദിച്ചുകൊണ്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗശരീരം. ഞാൻ 3 തരത്തിലുള്ള കോശങ്ങളോട് കൂടിയ ലിംഗശരീരം, പ്രാണമയകോശം, കർമ്മേന്ദ്രിയ സഹ പ്രാണാദി പഞ്ചകം പ്രാണമയകോശം, അതുപോലെ ജ്ഞാനേന്ദ്രിയ സഹ മനസ്സ് മനോമയകോശം, ജ്ഞാനേന്ദ്രിയ സഹ ബുദ്ധി വിജ്ഞാനമയകോശം, ഇത് 3 കൂടിയിട്ടുള്ള ലിംഗത്രയം അല്ലെങ്കിൽ കോശത്രയം ലിംഗശരീരത്തെ അവിടുന്ന് ഭേദിച്ചു തരണേ പ്രാർത്ഥിക്കുന്നു. സുഖായ കർമാണി കരോതി ലോക, ലോകത്തിലെല്ലാവരും സുഖത്തിന് വേണ്ടി പണിയെടുക്കുന്നു. ദുഃഖമുണ്ടാക്കുന്ന കർമ്മങ്ങളെ ആശ്രയിച്ചുകൊണ്ട് പണിയെടുക്കുന്നു. എന്നിട്ട് ഇവിടെ കിടന്ന് വട്ടം തിരിയുക. ഭഗവാനെ അവിടുന്ന് അവിടുത്തെ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും നിർത്തുകൊണ്ട് അനുഗ്രഹിക്കുന്ന ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം. അവിടുന്ന് എന്റെ ഹൃദയഗ്രന്ഥി ഭേദിച്ചുകൊണ്ട് അനുഗ്രഹിക്കണേ, ആ പരമമായ ജ്ഞാനത്തിലേക്ക് എന്നെ എത്തിച്ചേരണേ, അനുഭവമാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പിന്നെ 3 ശ്ലോകത്തിൽ പറയും, മായാമുക്തമായിട്ടുള്ള ചൈതന്യമാണ് ഈശ്വരൻ, അതുപോലെ മായാബന്ധമായിട്ടുള്ള ചൈതന്യമാണ് ജീവൻ. ജീവന് കുറച്ച് കറയൊക്കെ ഉണ്ട്, മാലിന്യം വന്ന് മൂടിയതുകൊണ്ടാണ് ആനന്ദം അനുഭവിക്കാൻ കഴിയാത്തത്. ഇതുപോലെ രുദ്രരോദനം വെള്ളി പോലെ, വെള്ളി അല്ലെങ്കിൽ സ്വർണം, ആ വെള്ളി കറ പിടിച്ച വെള്ളിയാണെങ്കിൽ തീയിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ കറ മാറി വെള്ളിയുടെ ശരിയായിട്ടുള്ള സ്വരൂപം പ്രാപിക്കുന്ന പോലെ നമുക്കും നമ്മുടെ ശരിയായിട്ടുള്ള സ്വരൂപം പ്രാപിക്കണമെങ്കിൽ വീണ്ടും വീണ്ടും ഭഗവാനെ ഉപാസിക്കുക. യൽ സേവയാ, ശ്രീഗുരുവായൂരപ്പനെ ഉപാസിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയ മാലിന്യങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് മാറ്റിക്കളഞ്ഞാൽ ആ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപം, നമ്മുടെ ശരിയായ സ്വരൂപം നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് പറയുന്നു. ജ്ഞാനികളെ ജ്ഞാനാഗ്നിയില് ആ പ്രവൃത്തി ചെയ്യുന്നു, ഭക്തന്മാരെ ഭഗവത് സ്മരണയിലും ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിതാ ഇവിടെ സൂചിപ്പിക്കുന്നു. 4 ശ്ലോകമാകുമ്പോഴേക്കും ഭഗവാന്റെ പ്രസാദത്തിന്റെ ഒരു 10,000-ൽ 1 പോലും മറ്റുള്ള ഗുരുക്കന്മാരെ ആര് വിചാരിച്ചാൽ നൽകാൻ കഴിയില്ല. അങ്ങനെയുള്ള ഭഗവാനെ അവിടുത്തെ പ്രസാദം ധാരാളമായിട്ട് എനിക്ക് നൽകണേ, ആ ഭഗവാൻ നമസ്കാരം എന്ന്. 8 ശ്ലോകങ്ങളാകെയുള്ളത്, 4 ശ്ലോകം പറഞ്ഞു. ഇനി 4 ശ്ലോകത്തിൽ പറയുന്ന കാര്യം എന്താ? മറ്റുള്ള ഗുരുനാഥന്മാരെയൊക്കെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ പോക്കായി. ഭഗവാനല്ലാതെ മറ്റുള്ള ഗുരുനാഥന്മാരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ അധപ്പതനം ഉണ്ടാവുന്നു എന്നും ഇതാ ബോധിപ്പിക്കുന്നു ബാക്കിയുള്ള 4 ശ്ലോകം കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഗുരുനാഥനെ മർത്യബുദ്ധിയോട് കൂടിയിട്ട് ആര് കാണുന്നുവോ അവര് ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ വെറുതെയായി. നമുക്ക് കിട്ടിയ ഗുരുനാഥനെ ഈശ്വരബുദ്ധിയോട് കൂടി കണ്ടാൽ മാത്രമേ ഈ സംസാര സാഗരത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാൻ കഴിയുള്ളൂ. ഗുരുനാഥന്റെ അടുത്ത് പോയിരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അടുത്തിരുന്ന ഗുരുനാഥൻ ദോഷമൊക്കെ കാണും. അകല പോയിരുന്നാലോ ഗുണങ്ങളൊന്നും കിട്ടൂല, ഒരു പാകത്തിന് ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ഗുരുനാഥന്റെ ഗുണങ്ങൾ മുഴുവൻ സ്വീകരിക്കാനും യാദൃശ്ചിക ഈർഷ്യ നമുക്ക് കിട്ടിയ ഈ ജന്മത്തിൽ കിട്ടിയ ഗുരുനാഥന്റെ ഗുണങ്ങൾ സ്വീകരിക്കാനും ദോഷങ്ങൾ കാണാതിരിക്കാനും ഒക്കെ പാകത്തിന് നിന്നുകൊണ്ട് ഗുരുനാഥനെ സേവിച്ചുകൊണ്ട് നീചവൽ ഒരു നീചനെ പോലെ സേവിച്ചുകൊണ്ട് ഗുരുനാഥന്റേതായിട്ടുള്ള ആ സദ്ഭാവനകളെ മുഴുവൻ ഇങ്ങോട്ട് എടുക്കണം എന്നുകൂടി അർത്ഥം നമുക്ക് കൽപ്പിക്കാം. നമുക്ക് കിട്ടിയ ഗുരുനാഥൻ ഈശ്വരൻ തന്നെയാണെന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് ഈശ്വര ബുദ്ധിയാൽ ഗുരുനാഥനെ ഉപാസിച്ചുകൊണ്ട് ആ പരമമായ പദത്തെ പ്രാപിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഇന്ന് അതിഗംഭീരമായിട്ടുള്ള സ്തുതികള്, ആ സ്തുതിയൊക്കെ കേട്ട് അവിടുത്തെ വാക്കുകളെ കൊണ്ട് എന്റെ ഹൃദയത്തിലെ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കണമെന്നാണ്. ആ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളാണ് മത്സ്യപുരാണത്തിൽ അതിഗംഭീരമായിട്ടുള്ള ഉപദേശങ്ങളായിട്ട് വരുന്നത്. ആ വാക്കുകളെ കൊണ്ട് അദ്ദേഹത്തിനെ അനുഗ്രഹിക്കുന്നു മത്സ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ.
അങ്ങനെ മത്സ്യമൂർത്തിയായിട്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഏത് വേഷം കെട്ടാനും മടിയില്ലാത്ത ഭഗവാന്റെ തൃപാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് നമുക്കും ഹരിസ്മൃതി സർവവിപദ് വിമോക്ഷണം, എല്ലാ തരത്തിലുള്ള ആപത്തുകളിൽ നിന്നും മോചനം ഹരിസ്മരണ കൊണ്ടുണ്ടാവും. അതിനായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഭഗവാനെ സ്മരിക്കാൻ കഴിയാം. ഈ കിട്ടിയ ജന്മം സംസാര സാഗരത്തിലെ പെട്ടവരാണ് നമ്മള്. എന്നാൽ ഇവിടുന്ന് രക്ഷിക്കാൻ ഭാഗത്തിന് നമുക്ക് നല്ലൊരു തോണി കിട്ടി, മനുഷ്യ ജന്മമാകുന്ന തോണി കിട്ടി. ഇതിനെ നയിക്കാൻ ഗുരുകർണധാരം, ഗുരുനാഥന്മാരാകുന്ന കർണധാരന്മാരുണ്ട്. ഭഗവാന്റെ മയ അനുകൂലേന നഭസ്വതേരിതം, ഭഗവാന്റെ അനുകൂലമായ കാറ്റുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ സംസാര സാഗരത്തെ തരണം ചെയ്യുന്നില്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്തവനാണ്. അങ്ങനെ ആവാത്തെ, ആത്മഹത്യ മഹാഭാവിയാകാത്തെ, ശ്രീഗുരുവായൂരപ്പനെ ഉപാസിച്ചുകൊണ്ട് നമുക്കും ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാനായിട്ട് കഴിയട്ടെ. അതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ഗുരുനാഥന്റെയും ഭഗവാന്റെയും തൃപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.